നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് ജനങ്ങളിലേക്ക് വളരെയധികം ഇറങ്ങിച്ചെന്നിരിക്കുന്ന ഒരു കാലമാണ്. ജനങ്ങളുമായി പൊതുവെ നല്ല ബന്ധം പുലർത്തി ഒരു ജനകീയ വകുപ്പ് ആയി മാറാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ സമ്മേളനം ചേരുന്നത്. ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് ജനങ്ങളും PW വകുപ്പും തമ്മിലുള്ള ബന്ധം പല സ്ഥലങ്ങളിലും സംഘർഷാത്മകമായിരുന്നു. നല്ല അഭിപ്രായങ്ങൾ PW പറ്റി പറയാൻ പൊതുവെ ആരും തയ്യാറായിരുന്നില്ല. നല്ല കാര്യം ചെയ്താൽ പോലും അത് പറയുമായിരുന്നില്ല. പക്ഷേ ഈ ഗവൺമെൻറ് വന്ന ശേഷം അതിനോട് മാറ്റം വരുത്തി PW നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടിയാണ്. നിർമ്മാണ പ്രവർത്തനമാണ്, അടിസ്ഥാന നിർമ്മാണമാണ്, അടിസ്ഥാന വികസനമാണ്. അത്ര വലിയ വ്യാപ്തിയിൽ വേറൊരു വകുപ്പിനും അത് ചെയ്യാൻ കഴിയില്ല. അടിസ്ഥാന വികസനം നടത്തുന്ന മറ്റ് ചില സർക്കാർ വകുപ്പുകൾ ഉണ്ടെങ്കിൽ ഇത്രയും വ്യാപ്തി അതിനില്ല, ഇത്രയും ആഴം അതിനില്ല. വേറെ ചില വകുപ്പുകളുണ്ട്, പക്ഷേ പൊതുമരാമത്ത് വകുപ്പാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. എഞ്ചിനീയർമാരുടെ എണ്ണത്തിലും ഓവർസീയർമാരുടെ എണ്ണത്തിലും ഏറ്റെടുക്കുന്ന അടിസ്ഥാന വികസന അജണ്ടകളുടെ വ്യാപ്തിയിലും എല്ലാം തന്നെ PW വകുപ്പ് തന്നെയാണ് സ്വാഭാവികമായി. അപ്പോൾ നാടിനു വേണ്ടി, നാടിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി, ഭാവി കേരളത്തിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന 10,000-6,000 വരുന്ന വിവിധ തരം ജീവനക്കാരുള്ള ഒരു വകുപ്പ്, അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അതിനെ സ്വീകരിക്കുക തന്നെ വേണം. സ്വീകാര്യമായ തരത്തിൽ നമ്മളത് നടത്തുന്നതിനുള്ള മാറ്റമാണ് ഈ ഗവൺമെൻറ് പ്രധാനമായിട്ടും വരുത്തിയത്. അത് നല്ല വിജയവും ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങളറിയാതെ അടച്ചാക്ഷേപിക്കുന്നവർ എല്ലാ മേഖലകളിലും കേരളത്തിൽ ഒരു വിഭാഗമുണ്ടല്ലോ, അത് നമ്മളെ പറ്റിയുമുണ്ട്. അവർ കാര്യം അറിയാതെ പറഞ്ഞുകൊണ്ടേ അത് കാര്യമില്ല. അവരുമായിട്ട് ഷണ്ടക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞാലൊന്നും അവർ തിരുത്തത്തില്ല. ഈയിടെ ഒരു പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, കേരളത്തെ റോഡുകൾ മുഴുവൻ കുളമായിരിക്കാം. ഒരു ഒബ്സർവേഷൻ ഒരു ലേഖനത്തിൽ പറയുക, കേരളത്തിലെ എല്ലാ റോഡുകളും കുളമായിരിക്കാം. ഇത് അദ്ദേഹം ഓർമ്മ വെച്ച കാലം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല റോഡിൽ കൂടി സഞ്ചരിച്ച് വന്നിട്ടാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ആ ആളാരായാലും ഇങ്ങനെ പലരുമുണ്ട്. പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ എപ്പോഴും റോഡിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് ചിലപ്പോൾ അത് പറയാനൊക്കെ പ്രയാസമുണ്ടാവും. പക്ഷേ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ താമസിച്ച് ഇവിടെ അവധിക്ക് വരുന്ന മലയാളികൾ എന്നോട് പറയുന്നത് നമ്മുടെ റോഡുകളാകെ മാറിപ്പോയി, വലിയ അന്താരാഷ്ട്ര നിലവാരമാണ്, ഞങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളിലേത് പോലെയുള്ള കുറേ റോഡുകൾ ഇവിടെയുണ്ട് എന്ന് അവർ പറയുന്നത്. അതാണ് സത്യം. അവർ പറയുന്നതിനാണ് വില കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരിൽ പോയപ്പോൾ ബാംഗ്ലൂരിലെ എഞ്ചിനീയർമാർ എന്നെ കാണാൻ വന്നു. ഞാൻ ഔദ്യോഗിക ആവശ്യത്തിനല്ല പോയത്, എങ്കിലും അവരെന്നെ വിളിച്ച് അവിടെ റോഡ് കൊണ്ടുപോയി കാണിച്ചു. വൈറ്റ് ടോപ്പിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കുറേ റോഡൊക്കെ കാണി. 900 കിലോമീറ്റർ അവർ ചെയ്യുകയാണ്. 1 കിലോമീറ്ററിന് 10 കോടിയാണ്, 9,637 കോടിയാണ് അതിൻ്റെ അടങ്ങൾ. ബാംഗ്ലൂർ നഗരത്തിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്, 900 കിലോമീറ്ററിലാണ്. അപ്പോൾ അതെല്ലാം കണ്ടു സംസാരിച്ചു. കേരളത്തിൽ എവിടെയെങ്കിലും 1 കിലോമീറ്റർ, ഒരു 10 കോടി മുടക്കി 1 കിലോമീറ്റർ എവിടെ ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ കരുതി. അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ ഒരാൾ ഫേസ്ബുക്കിൽ എഴുതുകയാണ്, ഇത് വലിയ കാര്യമാണോ, കളമശ്ശേരിയിൽ ഇത് പണ്ടേ ചെയ്തതല്ലേ, എങ്ങനെയുണ്ട്? ഒന്നും ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിൽ. കളമശ്ശേരിയിൽ ആര് ചെയ്തു? PW ചെയ്തിട്ടില്ല. ഇനി അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്തതാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ 10 കോടി രൂപ മുടക്കി വൈറ്റ് ടോപ്പിംഗ് ഇതുവരെ നടത്തിയിട്ടില്ല. റോഡിൻ്റെ മുകളിൽ സിമൻറ്റ് പൂശുന്നതിനാണ് അദ്ദേഹം വൈറ്റ് ടോപ്പിംഗ് എന്ന്, വെളുത്തിരിക്കുന്നതെല്ലാം വൈറ്റ് ടോപ്പിംഗ് ആണെന്നാണ്. അപ്പോൾ ആ വാക്കുകളുടെ വെറും സാധാരണ അർത്ഥം മാത്രം എടുക്കുകയാണ്. വൈറ്റ് ടോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. അടിസ്ഥാനപരമായ റോഡ് നിർമ്മിച്ച് അതിൻ്റെ എല്ലാ സാങ്കേതികവിദ്യയും പ്രയോഗിച്ച ശേഷം
ബി എം ഒ ബി സി ഒ ചെയ്ത ശേഷം അതിൻ്റെ മുകളിലെ ടാർ ഭാഗം കുറച്ചവർ ചുരണ്ടി കളയും ഒരു പ്രത്യേക യന്ത്രം കൊണ്ട്, എന്നിട്ട് വൈറ്റ് ടോപ്പിംഗ് നടത്തും. അപ്പോൾ ആ റോഡിൻ്റെ ചെലവ് എല്ലാ ചെലവുകളും നടത്തി കഴിഞ്ഞാൽ ഇതും കൂടി ചെയ്യും. അത്തരം റോഡുകൾ നമ്മുടെ കേരളത്തിലൊന്നും ഇല്ല. നമ്മൾ കിംഫി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ പോലും വൈറ്റ് ടോപ്പിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പറയേണ്ടതായിരുന്നു, കാരണം എന്തായാലും പൈസ മുടക്കുന്നുണ്ട്. ഇപ്പോൾ തീരദേശ ഹൈവേക്കാണെങ്കിൽ ഒരു കിലോമീറ്ററിന് 10 കോടി വെച്ചാണ് ബഡ്ജറ്റിൽ തന്നേക്കുന്നത്. 650 കിലോമീറ്ററിന് 6,500 കോടിയാണ്. പക്ഷേ വൈറ്റ് ടോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടില്ല കിംബി. അവരതപ്പോൾ ആലോചിച്ച് കാണത്തില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഞങ്ങൾക്കറിയാം, ഒരു കാര്യത്തിനും ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒരു സംസ്കാരം കേരളത്തിൽ വളർന്നു വന്നിരിക്കുകയാണ്. ഇതിനെ പലരും പ്രോത്സാഹിപ്പിക്കുക, അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? നല്ല കാര്യം ചെയ്താലും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊടുക്കുകയല്ല, അതില്ലാതായിക്കൊണ്ടേയിരിക്കുകയാണ്. അത് PWAണ് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ എക്സാക്ഷി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ആളിൽ ചിന്തിച്ചു പോകും. ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എന്താ ആര് ചോദിക്കാനാണ്? അങ്ങനെയല്ല. അപ്പോൾ പൊതുവായിട്ട് പറയാൻ വളരെയേറെ പ്രയാസകരമായ പ്രതികൂലമായ സമീപനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നല്ല നല്ല പ്രോത്സാഹനങ്ങൾ പൊതുവെ കിട്ടാത്ത ഒരു സംസ്ഥാനത്ത് നമ്മുടെ എഞ്ചിനീയർമാരും ഓവർസിയർമാരും ചെയ്യുന്ന കഠിനാധ്വാനം, അങ്ങനെ ചെയ്യുന്ന എല്ലാവരെയും പറ്റിയാണ് ഞാൻ പറയുന്നത്. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ ശ്രമിക്കുക ഇന്ന് മുതൽ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടുപിടി നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. പൊതുവെ ചെയ്യുന്നുണ്ട്, അത് ചെറുതല്ല. ഞാൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. ഒരു 100, 150, 200 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ ഒരു കുണ്ടും കുഴിയും ഞാൻ കാണുന്നില്ല അങ്ങനെയുള്ള റോഡുകളിൽ. ഒരു റോഡല്ലല്ലോ, മാറി മാറിപ്പോകുന്ന റോഡുകൾ, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് റോഡുകൾ, ചിലയിടത്ത് പ്രശ്നമുണ്ട്. അത് അവിടുത്തെ MLA കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ MLA, എൻ്റെ നിയോജകമണ്ഡലത്തിലെ റോഡുകൾ എല്ലാം നന്നാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പോൾ എത്ര റോഡുകൾ ഇപ്പോൾ കേടായി കിടക്കുന്നു എന്ന് കണ്ടുപിടിച്ച് കിട്ടുന്ന പണം ഉപയോഗിച്ച് അതെല്ലാം ചെയ്ത് ചെയ്ത് തീർക്കാൻ എഞ്ചിനീയർമാരുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല നിലയിലായ റോഡുകൾ എല്ലാ നിയോജകമണ്ഡലത്തിലും വരും. ഇവിടെ ടെൻഡർ ഇടുന്നു, ടെൻഡർ പിടിക്കാൻ ആളില്ല. ഉടൻ തന്നെ മന്ത്രി കരുതുകയാണ് ഒരു കോൺട്രാക്റ്റ് പിടിച്ചു തരണം. എനിക്ക് നേരിട്ട് എഴുതുകയാണ് ചില ആളുകൾ, ഒരു കോൺട്രാക്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. ഈ പറയുന്ന ആൾ ഉത്തരവാദിത്തമുള്ള ആളാണ്. അവിടെ എഞ്ചിനീയർമാരുമായിട്ട് ചേർന്ന് പരിചയമുള്ള കോൺട്രാക്ടർമാരെ വിളിച്ച് ചെറിയ കോൺട്രാക്റ്റ്, അത് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ അത് താല്പര്യമില്ല. അപ്പോൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ മനോഭാവം കാണിക്കാൻ പാടില്ല. ഉദ്യോഗസ്ഥ മനോഭാവം നമ്മൾ വിമർശിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ജനപ്രതിനിധികൾ മഹാഭൂരിപക്ഷവും ഇങ്ങനെ ചെയ്യുന്നവരാണ് നല്ല നിലയിൽ. അതുകൊണ്ട് അവിടെ എല്ലാം നല്ല നിലയിൽ നടക്കുന്നു. ഇനി 2 വർഷം കൂടി എല്ലാവരും ഒത്തുപിടിച്ചാൽ നമുക്ക് കേടുപാടില്ലാത്ത PW റോഡുകൾ മൊത്തമാക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 2015 or 2016 നിർമ്മിച്ച റോഡുകൾ 2020 കേടായി തുടങ്ങും. അപ്പോൾ ഗവൺമെൻറ്റ് ലാസ്റ്റ് പീരീഡാണ്, അന്നേരം ഒരു ബഹളാണ്. അപ്പോൾ ഗവൺമെൻറ് ഇറങ്ങി പോകുമ്പോൾ എല്ലാ റോഡും കുഴപ്പമാണെന്ന് വീണ്ടും പറയാം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ഈ 2019 തന്നെ കാലാവധി കഴിയുന്ന റോഡുകൾ ലിസ്റ്റ് എടുത്തിട്ട് 2020 September മുമ്പ് തന്നെ ആ റോഡ് പുനർനിർമ്മിക്കാൻ ബന്ധപ്പെട്ട സെക്ഷനുകൾ ഏർപ്പാട് ചെയ്യണം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെ ചിന്തിക്കണം. ഒന്നാം എഞ്ചിനീയേഴ്സ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, നിങ്ങൾ ആസൂത്രണം ചെയ്യണം, നിങ്ങളുടെ സെക്ഷനുകളിലിരുന്ന് ആസൂത്രണം, നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് ഇല്ല. പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. ഒരു എഞ്ചിനീയർ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുന്നു, അദ്ദേഹം അത് ചെയ്യുന്നു. ഒരു സെക്ഷനിരുന്നോ, ഒരു സബ് ഡിവിഷൻ ഇരുന്നോ, ജില്ലാ ഡിവിഷൻ മൊത്തത്തിലിരുന്നോ, റോഡുകളായാലും പാലങ്ങളായാലും കെട്ടിടങ്ങളായാലും നിർമ്മിക്കുന്നതിനെ അതാതുകാലത്തെ ചർച്ചകളും പരിശോധനകളും കൂട്ടായ അഭിപ്രായങ്ങളും വരുന്ന ഒരു 3-4 വർഷക്കാലത്തേക്കുള്ള പ്ലാനും തയ്യാറാക്കുന്ന പരിപാടി നമ്മുടെ PWD ഇപ്പോഴുമായിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മുകളിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല, അത് PWD മാനുവൽ പറയുന്നതാണ്. പക്ഷെ അതൊന്നും അതിലേക്കൊക്കെ വരണം. ഇനിയുള്ള 2 വർഷം ഗവൺമെൻറ് കാലാവധി കഴിഞ്ഞ് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ ഇപ്പോൾ കിടക്കുന്നത് പോലെ എങ്കിലും നല്ല റോഡ് ഏൽപ്പിക്കണം, ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം.
കാലാവധി കഴിഞ്ഞ് 2020 ആകുമ്പോൾ കാലാവധി കഴിഞ്ഞു, സമയം കിട്ടിയില്ല, അവിടെ മഴയായിപ്പോയി, അല്ലെങ്കിൽ പണം വന്നില്ല, താമസിച്ചു പോയി എന്ന് പറഞ്ഞ് എല്ലാ റോഡുകളും കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞ് അംഗീകാരം കിട്ടിയ ഈ ഒരു നല്ല കാര്യത്തിന് അംഗീകാരമില്ലാതെ പോകുന്ന സ്ഥിതിയും ഉണ്ടാക്കരുത്. നല്ല പ്ലാനിങ് നടക്കണം എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെൻറ്റും അതിനുവേണ്ടിയുള്ള മീറ്റിങ്ങുകളും നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്നതാണ് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 1-ാം ഗ്രേഡ്, 2-ാം ഗ്രേഡ്, 3-ാം ഗ്രേഡ്, 3 തരം ഗ്രേഡിൽപ്പെട്ടവരാണല്ലോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. ഇതിൽ സിവിളും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ആർക്കിടെക്ചർ വിഭാഗങ്ങളുമുണ്ട്. ഏതാണ്ട് 3185 ഓവർസിയർമാർ നമ്മുടെ വകുപ്പിൽ ഇപ്പോഴുണ്ട്. ഗ്രേഡ് 1-ൽ 654, ഗ്രേഡ് 2-ൽ 638, ഗ്രേഡ് 3-ൽ 1324. അത് സിവിളാണ്. ഇലക്ട്രിക്കലിൽ ഗ്രേഡ് 1-ൽ 61, ഗ്രേഡ് 2-ൽ 106, ഗ്രേഡ് 3-ൽ 338. അങ്ങനെ ഇലക്ട്രിക്കൽ മൊത്തം 505 ഓവർസിയർമാരാണുള്ളത്. ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1-ആണ്, 32 പേരുണ്ട്. ആർക്കിടെക്ചർ വിഭാഗത്തിൽ ഗ്രേഡ് 1 ടാസ്മാൻ 17, ഗ്രേഡ് 2 ടാസ്മാൻ 7, ഗ്രേഡ് 3 ടാസ്മാൻ 2 26 പേര്. അങ്ങനെ 3785 ഓവർസിയർമാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഈ PW വകുപ്പിലുണ്ട്. അത്രമാത്രം റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ നമുക്കുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. ഇതിൽ 1428 പേർ പുരുഷന്മാരാണ്, 1368 പേർ സ്ത്രീകളാണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ സ്ത്രീ പുരുഷ അനുപാതത്തിന്. ഏകദേശമൊക്കെ തുല്യമാണ്, ഒരു 100 പേരുടെ വ്യത്യാസമില്ല, 10-70 പേരുടെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പം 389 പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അത് PSC വഴി വരുന്നതിനുള്ള കാലതാമസമാണ്. അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം പുതിയ തസ്തികകൾ നമ്മൾ സൃഷ്ടിച്ചു. 1-ാം ഗ്രേഡ് 35, 3-ാം ഗ്രേഡ് 35, അങ്ങനെ ഇലക്ട്രിക്കൽ 1-ാം ഗ്രേഡ് 4, ഇലക്ട്രിക്കൽ 2-ാം ഗ്രേഡ് 1 തസ്തികയും, ലൈൻമാൻ 4, അങ്ങനെ 79 ഓവർസിയർ തസ്തികകൾ പുതുതായിട്ട് ഈ ഗവൺമെൻറ് വന്ന ശേഷം നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2-ാം ഗ്രേഡ് ഓവർസിയർമാരായി അടക്കം ഇപ്പോൾ 68 തസ്തികകൾ കൂടി സൃഷ്ടിക്കുന്നതിന് അനുമതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഇതിനു പുറമെ 105 ഓവർസിയർമാരെ കരാർ വ്യവസ്ഥയിൽ നിർമ്മിക്കാനും ഗവൺമെൻറ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ 293 2-ാം ഗ്രേഡ് ഓവർസിയർമാരെ 1-ാം ഗ്രേഡായും, 440 3-ാം ഗ്രേഡ് ഓവർസിയറെ 2-ാം ഗ്രേഡായും പ്രൊമോട്ട് ചെയ്തും നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ഒറ്റ ഒഴിവ് പോലും ബോധപൂർവം കാത്തു സൂക്ഷിക്കാനോ നിയമനം താമസിപ്പിക്കാനോ PW വകുപ്പ് തയ്യാറായിട്ടുള്ളത് മാത്രമല്ല, എത്രയും വേഗം നിയമിക്കാനുള്ള നിർദ്ദേശങ്ങളും സമ്മർദ്ദങ്ങളുമാണ് ഗവൺമെൻറ് ചെലുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്രയധികം എൻജിനീയറിംഗ് PW വകുപ്പ് ഇത്രയധികം ഉദ്യോഗസ്ഥരെ നിയമിച്ച ഒരു കാലം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നോക്കുന്നവർക്ക് മനസ്സിലാവും. ഓവർസിയർമാരുടെ ആയാലും എഞ്ചിനീയർമാരുടെ ആയാലും എന്തെല്ലാം ജോലികളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണുള്ളത്, ആധികാരികമായിട്ടുള്ള രേഖകൾ ഉള്ളൊരു വകുപ്പാണിത്. പ്രധാനമായും PW മാനുവൽ തന്നെയാണ്. പിന്നെ ഓരോ കാലത്തിറക്കുന്ന ഉത്തരവുകളുമുണ്ട്, ഗവൺമെൻറ് ഉത്തരവുകളുമുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ചില കാലത്ത് തീരെ ജാഗ്രതയില്ലാതെ നടന്നു, നന്നായി ജാഗ്രതപ്പെടുത്തുമ്പോൾ കുറേയധികം നന്നായി നടക്കുന്നുണ്ട്. എന്നാലും എല്ലാ ഓവർസിയർമാരും എല്ലാ എഞ്ചിനീയർമാരും മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം മാത്രമല്ല, സ്വയം മനസ്സിലാക്കി ഉത്തരവാദിത്തങ്ങൾ കണ്ടറിഞ്ഞ് സ്വന്തം ചിന്ത കൂടി അതിൽ ചെലുത്തി നല്ല നിലയിൽ ചെയ്യുന്ന സ്ഥിതി പൂർണ്ണമായിട്ടില്ല.
എല്ലാവരും അങ്ങനെയായി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും പാലാരിവട്ടം മേൽപ്പാലമാണ് ചർച്ച ചെയ്യുന്നത്. അത് സ്വാഭാവികമാണ്. താഴെ വീണിരുന്നെങ്കിൽ എന്തായിരുന്നു ചർച്ച? എത്ര പേര് ജയിലിൽ പോയേനെ? അപ്പോൾ തന്നെ അപ്പോൾ ജയിലിൽ പോവും താഴെ വീണിരുന്നെങ്കിൽ. താഴെ വീഴാതിരുന്നത് നിർമ്മിച്ചവരുടെ കഴിവ് കൊണ്ടോ നിർമ്മിച്ചവരുടെ ആത്മാർത്ഥം കൊണ്ടോ അല്ല, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് താഴെ വീഴാതിരുന്നത്, അല്ല താഴെ വീണത്. കാരണം പ്രശ്നം കണ്ടപ്പോൾ തന്നെ പൊതുമരാമത്ത് മന്ത്രിയാണ് ചെയർമാൻ, എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, ഭീമികളും കോൺക്രീറ്റ് വെക്കേണ്ട ഞാനാണോ എന്നൊരു മുൻ പൊതുമരാമത്ത് മന്ത്രി പത്രത്തിൽ പരിസരമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. ഞാനല്ല, അത് ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത്, ഞാനങ്ങനെ കരുതുന്നില്ല. പൊതുമരാമത്ത് മന്ത്രി ഇപ്പോൾ ആരായാലും അദ്ദേഹം കോൺക്രീറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല, അങ്ങനെ ആര് പറഞ്ഞു? പക്ഷെ മേൽനോട്ടം വഹിക്കാനാണ് മിനിസ്റ്റർ, അല്ലെങ്കിൽ പിന്നെ മിനിസ്റ്റർ എന്തിനാണ്? എന്തിനാണ് ഈ 5 വർഷം ശമ്പളം വാങ്ങി വിടുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയുന്നത് തികഞ്ഞ നിർമ്മാണ അജ്ഞാനമല്ലേ, നിർമ്മാണ നിരക്ഷരതയല്ലേ? അത് മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിർമ്മാണ നിരക്ഷരതയല്ലേ? റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ്റെ ചെയർമാനായ മന്ത്രിക്ക് അവിടെ നടക്കുന്ന നിർമ്മാണങ്ങളെപ്പറ്റി ഇടക്കിടയ്ക്ക് പരിശോധന നടത്താൻ ആ ബോർഡിനകത്ത് ഉത്തരവാദിത്തമില്ലേ? അതിൻ്റെ MD, മറ്റുദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാരൊക്കെ ഉണ്ടല്ലോ, അവർ റിപ്പോർട്ട് തരണം, റിപ്പോർട്ട് വെക്കണം, അത് പരിശോധിക്കണം, വിദഗ്ധന്മാരെ വിളിച്ച് നോക്കണം. അങ്ങനെ 100% കുറ്റമറ്റതാക്കാൻ ഉത്തരവാദിത്തം ഭരണപരമായി മേൽനോട്ടം വഹിക്കുന്ന മിനിസ്ട്രിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നവർക്കുണ്ട്. അതില്ല എന്ന് പറയുന്നത് നിർമ്മാണപരമായ അജ്ഞാനവും പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായതുമല്ല എന്ന് മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മളിവിടെ കേട്ടു. കേരളത്തിൻ്റെ സ്ഥിതി അതാണ്. അതിൻ്റെ പാലത്തിൻ്റെ മുകളിൽ വാഹനം ഓടുന്ന നിരത്തിൽ പൊട്ടലും ചീറ്റലെല്ലാം കണ്ടപ്പോൾ തന്നെ ബോർഡ് വിളിച്ചുകൊണ്ട് ഞാനത് ചർച്ച ചെയ്തു. അപ്പോൾ തന്നെ റിപ്പോർട്ട് വാങ്ങി റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ വിശദമായ റിപ്പോർട്ട് കിട്ടി, കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. മിസ്റ്റർ ജെയിംസ് IAS ആയിരുന്നു MD, നല്ല നിലയിൽ അദ്ദേഹം അത് കൈകാര്യം ചെയ്തു, ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയി. ഉടൻ തന്നെ നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആരെയും ഏൽപ്പിച്ചില്ല, മദ്രാസ് IIT ഏൽപ്പിക്കാൻ ഞാൻ തന്നെ ഞാൻ പറഞ്ഞു. കാരണം പിന്നെ തർക്കമില്ലല്ലോ, അവരെ ഏൽപ്പിച്ചു, അവർ വന്നു പരിശോധിച്ച് അവരെ ബൃഹത്തായ 2 വോളിയം റിപ്പോർട്ട് തന്നു, 2 കൂടി 1000 പേജ് കാണും, ഒക്കെ ഞങ്ങൾ പരിശോധിച്ചു. 3rd റിപ്പോർട്ട് ഇപ്പോൾ വീണ്ടും അവർ തരും. കാരണം ഫൈനലായി മഴ കഴിഞ്ഞ അടിഭാഗം എങ്ങനെയാണ്, അടിയിലാണ് പ്രശ്നം, അതിൻ്റെ പിയറിലും ഗർഡറിലും എല്ലാം പ്രശ്നമാണ്, അടിമുടി പ്രശ്നമാണ്, ഡിസൈനിൽ വരെ പ്രശ്നമാണ്, ഡിസൈനിൽ തുടങ്ങിയ കുഴപ്പം. അതാണ് IIT പറയുന്നത്, ഡിസൈനിൽ കുഴപ്പമുണ്ടെങ്കിൽ പരിഹരിക്കാൻ 2 കോടി കമ്മീഷൻ വെച്ച് കൊടുത്ത് കിഡ്കോയെ ചുമതലപ്പെടുത്തി. മിക്കവാറൊക്കെ ഇങ്ങനെ തന്നെ കമ്മീഷൻ ഏജൻ്റാണ് അവർ, ഒരു പണി അവർക്കില്ല, കമ്മീഷൻ ഏജൻസിയാണ്. അവരില്ലെങ്കിൽ അത്രയും കൂടെ പൈസ നമുക്ക് ലാഭിക്കാം. അങ്ങനെ ഇടത്തരക്കാർ നിന്നിട്ട് ഒരു കോൺട്രാക്റ്റ് കൊടുക്കുക, അത് വേറൊരാൾക്ക് മറിച്ചു കൊടുക്കുക. അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് 2 കൂട്ടം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പൊക്കി വെക്കും അവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടി, അങ്ങനെ കള്ള എസ്റ്റിമേറ്റ് വരും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്, അതെല്ലാം നമ്മൾ അവസാനിപ്പിച്ചല്ലോ. അപ്പോൾ മറിച്ചു കൊടുക്കണമൊന്നുമില്ല, സബ് കോൺട്രാക്റ്റ് ഒന്നുമില്ല. ഓരോ ദിവസം കഴിയും തോറും എസ്റ്റിമേറ്റ് പുതുക്കി പുതുക്കി തന്ന് അംഗീകാരം കൊടുക്കുന്ന പരിപാടിയില്ല. സാങ്കേതികമായ വല്ല കാരണങ്ങളാൽ പുതുക്കണമെങ്കിൽ പുതുക്കുക, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും. ഒന്നുമില്ല. ഇപ്പോൾ ഖജനാവിന് 3000 കോടി രൂപ മുൻകാലങ്ങൾ പോയിട്ടുണ്ടാവും ഈ സബ് കോൺട്രാക്റ്റും ഈ കൂടെ കൂടെയുള്ള എസ്റ്റിമേറ്റ് റിവിഷനും കൂടി. ആര് ചോദിക്കുന്നു ഇവിടെ ഇത്? എന്തല്ല സംവിധാനമുണ്ട്, ഏത് സംവിധാനം അന്വേഷിക്കുന്നു? ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ആധികാരികമായി തന്നെ നല്ല മാറ്റവും വന്നിട്ടുണ്ട്. ഞാൻ പാലാരിവട്ടത്തെ പറ്റി ഞാൻ പറഞ്ഞു, ഡിസൈനിൽ കുഴപ്പമാണെന്നാണ്, അതിൻ്റെ എക്സിക്യൂഷനിൽ കുഴപ്പമാണ്, മേൽനോട്ടത്തിൽ കുഴപ്പമാണ്. അത് പരിശോധിച്ച് ഡിസൈനെല്ലാം ശരിയാണോ എന്ന് നോക്കാൻ നിയമിച്ച കിഡ്കോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, പൈസ മാത്രം വാങ്ങും കൃത്യമായിട്ട്. പിന്നെ സിമെൻറ്റും കമ്പിയൊന്നും പ്രോപ്പറായിട്ട് വെച്ചിട്ടില്ല പാലത്തിന്, എന്തായിരിക്കും സ്ഥിതി? റീഇൻഫോഴ്സ്മെൻറ്റ് തീരെയില്ല. പാലത്തിൻ്റെ മുകളിൽ കൂടി വാഹനം ഓടുമ്പോൾ
അതിന് കുറുകെയൊക്കെ ചില സംവിധാനങ്ങൾ വെക്കുമല്ലോ. അതിൻ്റെ മേളിൽ കൂടി വാഹനം കയറുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഇരിക്കും, സ്വാഭാവികമാണ്. അതിൽ ഒരു ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട്. ആ പെർസെൻറ്റേജിൻ്റെ മൂന്നിരട്ടിയാണ് അതിൻ്റെ വീഴ്ച. അപ്പോൾ അതങ്ങ് വളയും, ഡിഫ്ലക്ഷൻ. പിന്നെ ക്രാക്കുകൾ, നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാനാവാത്ത വിധം വളരെ വളരെ സൂക്ഷ്മമായ ചെറിയ ക്രാക്കുകൾ അനുവദനീയമാണ്. അതൊന്നും പറയാതെ നാലിരട്ടി വലിയ ക്രാക്കുകൾ അനുവദിച്ചു. അത് താഴെ വീഴുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗ്യം. നിർമ്മാണ കാലത്തെ മന്ത്രി കാര്യാലയത്തിൻ്റെ എഞ്ചിനീയർമാരുടെയും ഭാഗ്യം, അല്ലെങ്കിൽ അവരെല്ലാം ജയിലിൽ പോകുമായിരുന്നു. താഴെ വീണാൽ പോകുമല്ലോ, അതെല്ലാവരുടെയും ഭാഗ്യം. അപ്പോൾ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ അഴിമതി കെടുകാലസ്ഥയോ വിജിലൻസ് എൻക്വയറി ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ സാങ്കേതികമായ പിഴവുകളെ സംബന്ധിച്ച് മദ്രാസ് IIT പരിശോധിക്കുന്നു. രണ്ട് അന്വേഷണവും ത്വരിതഗതി കണക്കാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റാണ് ഇതേപ്പറ്റി അന്വേഷിക്കണം, ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻ്റ് വരുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, അന്വേഷിക്കണം. അന്വേഷണം നടക്കുന്ന ഒരു കാര്യമായി നടക്കുന്ന ഒരു കാര്യം അന്വേഷിക്കണമെന്ന് പറയുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഈ അന്വേഷണത്തെ എന്തോ ഒരു വഷളാക്കുന്നതല്ലേ? ഇതാണ് നമ്മുടെ കേരളം, അന്വേഷിക്കണം. ഒന്നും അറിയാതെ സെപ്പൻഡറാണ്. പിന്നെ ഒരു പഴയ എന്തോ ഒരു ചീഫ് സെക്രട്ടറി എന്നാണ് കേട്ടത്. അദ്ദേഹം ഒരു വൈകുന്നേരം ഒരു ടെലിവിഷൻ വന്നത്, ടെലിവിഷൻ വൈകുന്നേരം എന്നും വിളിച്ച് പറയാമല്ലോ, അതിനാണല്ലോ ഈ വൈകുന്നേരം വരുന്നത്. ഉത്തരവാദിത്തോളം പറയുന്നവർ എത്ര പേരുണ്ട്? ടെലിവിഷൻ ചാനലിൻ്റെ ഒരു പ്രോഗ്രാമാണ്, അവർക്ക് മൈലേജ് കിട്ടുമായിരിക്കും. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് ഈ വൈകിട്ട് ചർച്ച ചെയ്യപ്പെട്ട് നാട്ടിലൊരു അഭിപ്രായമില്ല, അത് അടച്ചു വെച്ചാൽ നന്നാണെന്നാണ് പൊതുവെ ജനങ്ങൾ പറയുക. ഒരു പ്രയോജനം അവർക്കില്ല. വഴക്കല്ലേ, സർവത്ര വഴക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും. അവനവൻ്റെ രാഷ്ട്രീയം സ്ഥാപിക്കാനാണ് പോകണം, അല്ല വസ്തുത പറയാനല്ല. അതൊക്കെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്, അത് വളരെ കുറവാണ്. പിന്നെ സ്ഥിരമായി ഇരിക്കുക കുറേ പേര് ടെലിവിഷൻ. ഇത്രയും വലിയ അറിവ് ഇവർക്ക് എങ്ങനെയുണ്ട്? BA പോലും പാസ്സാവാത്തതാണ് വന്ന് കുത്തിയിരിക്കുന്നത്, ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്ന് കിട്ടി അറിവ് ഏത് വിഷയത്തെ പറ്റിയും? ഇതൊക്കെ ടെലിവിഷൻകാർ ശ്രദ്ധിക്കണം. നല്ല മൂല്യമുള്ളവരെ വിളിച്ച് ചർച്ച ചെയ്യുക, ചർച്ച നല്ലതാണ്. അറിവുള്ളവരെ വിളിച്ച് ചർച്ച ചെയ്യുക, ആധികാരികമായി ചർച്ച ചെയ്യണം. പറയുന്നത് വസ്തുതയായിരിക്കണം. അപ്പുറത്തിരിക്കുന്ന ആളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതാണ് ചർച്ച എന്ന് കരുതുന്നത് അത് തെരുവിൽ പറ്റും. പക്ഷേ ടെലിവിഷനകത്ത് ജനങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, നമുക്കതിൽ നിന്ന് കാര്യമായി ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് ടെലിവിഷൻകാർ മനസ്സിലാക്കി. നിങ്ങൾ നല്ല തരത്തിൽ അതിനെ പരിഷ്കരിക്കുകയെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, മാറ്റാനാർ പറഞ്ഞു? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുൻ ചീഫ് സെക്രട്ടറിയാണ് അത്രേ. മദ്രാസ് IIT റിപ്പോർട്ട് മന്ത്രി രഹസ്യമായി വെച്ചിരിക്കുകയാണ്, വന്നടിക്കുകയാണ് ടെലിവിഷനകത്ത്. 1000 പേജുള്ള റിപ്പോർട്ട് അത് എല്ലാവരുടെയും കയ്യിലുണ്ട്. RBDC ആപ്പീസ് ഇരിപ്പുണ്ട്, മദ്രാസ് IIT എൻ്റെ ആപ്പീസിലുണ്ട്. വരുന്നവർക്കെല്ലാം ഞാൻ മനോരമക്കാർ വന്ന് ഞാൻ അവരുടെ അടുത്ത് കാണിച്ചു അത്. അത് രഹസ്യ റിപ്പോർട്ടല്ലല്ലോ, അതിൻ്റെ ഗിസ്റ്റ്, അതിലുള്ള ഫൈൻഡിങ്സിൻ്റെ ഗിസ്റ്റ് രേഖപ്പെടുത്തി ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെയാണ് വിജിലൻസ് എൻക്വയറിക്ക് വിട്ടത്. അല്ല, ആരും എന്നോട് വിജിലൻസ് എൻക്വയറി ആവശ്യപ്പെട്ടിട്ടല്ല, ഞാൻ തന്നെയാണ് വിട്ടത്. കൃത്യസമയത്ത് ഞാൻ വിട്ടു. ഒരു DYSP അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മാസം അന്വേഷിച്ചിട്ട് നമ്മളോടൊന്നും ചോദിക്കാതെ തന്നെ, റിപ്പോർട്ടൊന്നും എന്നെ കാണിക്കാതെ തന്നെ നേരെ മൂവാറ്റുപുഴ കോടതി കൊണ്ടുപോയി FIR റിപ്പോർട്ട് ചെയ്തു. ഞാൻ ആ റിപ്പോർട്ട് കാണുന്നില്ല, പത്രത്തിൽ കൂടി അറിഞ്ഞു. എനിക്ക് പരാതിയില്ല, വിജിലൻസിന് രീതി അതായിരിക്കാം, നമ്മൾ ഇടപെടാൻ പോയിട്ടില്ല. ഇത് വിശദമായ റിപ്പോർട്ട് അവർ പരിശോധിച്ച് പിന്നീട് മതി. ഇതൊക്കെയാണ് നടന്നത്. അപ്പോൾ പൂർത്തി വച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നൊരു IAS ഓഫീസറായിരുന്നു PWD സെക്രട്ടറി, അദ്ദേഹം തന്നെയായിരുന്നു ഈ കൊച്ചിയിലെ ഈ റോഡ് സർവീസ് കോർപ്പറേഷൻ എംഡി. അയാളോടുള്ള വിരോധമാണ് ഈ IAS മുൻ ചീഫ് സെക്രട്ടറിക്കുള്ളത്. അത് അദ്ദേഹം ഇത് കൂടി അങ്ങ് തീർക്കാണ് വൈകുന്നേരം. എനിക്കിത് രഹസ്യമാക്കി വെച്ചിട്ട് എന്തോ ചെയ്യാനാ, മനസ്സിലായില്ല. അങ്ങനെ ഏതെങ്കിലും റിപ്പോർട്ട് രഹസ്യമാക്കി വെച്ച ചരിത്രമുണ്ടോ? ഇല്ല, വെറുതെ ഓരോന്ന് പറയുകയാണ്. അതുകൊണ്ടൊന്നും പ്രശ്നം തീരത്തില്ല. അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നത്. ബോധപൂർവം തന്നെ ഒരു പാലം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട യാതൊരു മാനദണ്ഡവും നിർമ്മിക്കാതെ ഡിസൈൻ മുതൽ അതിൻ്റെ സൂപ്പർവിഷൻ വരെ തകരാറ് സംഭവിച്ചിരിക്കുക എന്നുള്ളതാണ് ഫൈൻഡിങ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം ആവശ്യമായ തീരുമാനമെടുക്കേണ്ടി വരും, പല തീരുമാനമെടുക്കേണ്ടി വരും. എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ അന്നത്തെ തീരുമാനം ഒട്ടും ശരിയല്ല. ഉത്തരവാദിത്വമുണ്ട്, ഉത്തരവാദിത്വം എന്തൊക്കെയാണെന്ന് അന്വേഷണത്തിനും അന്വേഷണ ഏജൻസി പറയണം. ഞാനിവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള വഴക്കായിട്ട് തീർന്നവരെല്ലാം വെറുതെ വിടണമല്ലോ, അതാണ് എൻ്റെ ഉദ്ദേശം.
ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അയാളങ്ങനെ ആരാ കുറ്റക്കാരങ്ങനെ രക്ഷപ്പെടും? അതൊന്നും നടക്കില്ല. ആരും പ്രകോപിപ്പിക്കുകയൊന്നും വേണ്ട. ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്, ഗവൺമെൻറ്റുണ്ട്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, അന്വേഷിക്കുന്ന അവരാണ്. അന്വേഷിക്കാൻ ഉത്തരവ് മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ, അത് ചീഫ് മിനിസ്റ്ററോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്. അതൊക്കെ വിജിലൻസ് നോക്കിക്കോളും. കയ്യിൽ തെളിവുള്ളവരെല്ലാം അങ്ങോട്ട് കൊടുക്കണം, സഹകരിക്കണം. ഇത് മാതൃകാപരമായൊരു തീരുമാനം ഈ കാര്യത്തിൽ വേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് സൂപ്പർവിഷനും നിർമ്മാണത്തിലും അതിൽ പങ്കെടുത്ത എല്ലാവർക്കും, അവിടുത്തെ ഓവർസിയർമാർക്കും തെറ്റുപറ്റി, ഡിപ്പാർട്ട്മെൻ്റല്ല ചെയ്തത്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ്, ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരെല്ലാവരും, കമ്പനിയാണ്, അതിൻ്റെ ചെയർമാൻ മിനിസ്റ്ററാണ്, എം ഡിയെ നിയമിക്കുന്നതും ക്യാബിനറ്റാണ്, ഗവൺമെൻറ് ഉത്തരവാദിത്വമാണ്. അതൊരു പാഠമാണ്. ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തു. അപ്പോൾ മദ്രാസ് ഐ ഐ ടി പറഞ്ഞു ഇത് മൊത്തം പൊളിച്ചു പണിയേണ്ട കാര്യമില്ല, അത് രേഖപ്പെടുത്താതിരിക്കുക. അത് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അല്ല, റീഹാബിലിറ്റേഷൻ, അതായത് അതിനെ പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനം അതാണ്. അപ്പോൾ ഏതാനും ദിവസം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നിർമ്മാതാവാണ് നമ്മുടെ സി ഇ സെയ്ദ്, അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഇത് പൊളിച്ചു പണി. അദ്ദേഹത്തെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഞാനുമായിട്ട് ആലോചിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ക്ഷണിച്ചു, ഞങ്ങൾ ചർച്ച ചെയ്തു. മൂന്ന് ദിവസം മുമ്പ് വിശദമായി ചർച്ച ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഞാൻ കണ്ടില്ല, പത്ര റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന് ആ സ്ഥലം കാണണം, നാളെ അദ്ദേഹം കാണുകയാണത്, കാണാൻ ഏർപ്പാട് ചെയ്തു. നമ്മുടെ ജീവൻ ജനന്മാരെല്ലാം പോകാൻ പറഞ്ഞു. നമ്മുടെ തന്നെ നാഷണൽ ഹൈവേയുടെയും ബ്രിഡ്ജസിൻ്റെയും അതുപോലെ തന്നെ റോഡ്സിൻ്റെയും ചീഫ് എഞ്ചിനീയർമാരുടെ ഒരു പാനലുണ്ടാക്കി മദ്രാസ് ഐ ഐ ടിയെ സഹായിക്കാനും അവിടെ വിട്ട് അവർ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോടെല്ലാം അവിടെ ചെല്ലാൻ പറഞ്ഞു, മദ്രാസ് ഐ ഐ ടി പ്രൊഫസറി എല്ലാം പറഞ്ഞു. അങ്ങനെ ശ്രീധരൻ സാറ് നോക്കട്ടെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞങ്ങൾ ശരിയായി പരിഗണിക്കുക. എന്താണ് വേണ്ടതെന്നുള്ളത്, പൊളിച്ചു പണിയണ്ട എന്നൊന്നും ഗവൺമെൻറ് അഭിപ്രായമില്ല. പൊളിച്ചു പണിയണ്ടാത്തതാണ് ഗവൺമെൻറ് പൊളിച്ച് പൊളിക്കുന്നതെങ്കിൽ പിന്നെ അതായിരിക്കും പ്രശ്നം. അത് പറയട്ടെ, മദ്രാസ് ഐ ഐ ടി പറയുന്നു മുഴുവൻ പൊളിച്ചു പണിയണ്ട, പക്ഷേ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടത്തണം, അതങ്ങനെ നടത്താമെന്നാണ് അവർ പറയുന്നത്. അതല്ല, മദ്രാസ് ഐ ഐ ടിക്കാരും ശ്രീധരൻ സാറും ചർച്ച ചെയ്തിട്ട് അവർ തീരുമാനിക്കട്ടെ, അതുപോലെ നമ്മൾ ചെയ്യും. എല്ലാവരും ക്ഷമയോടുകൂടി ഇതിനെ നമുക്ക് അതിജീവിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞത് മേൽനോട്ടത്തിൻ്റെ പ്രശ്നമാണ്, ശരിയായി നിർമ്മിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതിലൊക്കെ എഞ്ചിനീയർമാരും ഓവർസിയർമാരുമെല്ലാം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി നിർമ്മാണ നിയമപ്രകാരം പി ഡബ്ല്യു ഡി മാനുവലിലെ ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓരോ നിർമ്മാണവും പൂർത്തിയാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. കേരളത്തിൽ ഈ പാലമല്ലാതെ ഇപ്രകാരം തകരാറായത് ഒരേ ഒരു പാലേ ഉണ്ടായുള്ളൂ, അത് ഏനാത്ത് പാലമാണ്. അത് ഇതുപോലെ തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം വന്നത്. അതിൻ്റെ ഡിസൈനിലൊന്നുമുള്ള പ്രശ്നമില്ല, നിർമ്മാണത്തിലും അതിൻ്റെ പരിപാലനത്തിലും പറ്റിയ തെറ്റാണത്. നിർമ്മാണത്തിനത് വെൽ ഫൗണ്ടേഷൻ ഇട്ടു, വലിയ തരത്തിലുള്ള ആഴമുള്ളതാണ് ഈ കല്ലടയാർ. മഴക്കാലത്ത് അതിലെ നീരൊഴുക്കേണ്ട ശക്തി വളരെ കൂടുതലാണ്, വലിയ പാറകളും തടികളുമൊക്കെ ഉരുണ്ടിങ്ങനെ വരും. വെൽ ഫൗണ്ടേഷനുണ്ടായിരുന്ന ആ അതിനകത്തൊരു ഒരു എന്താ വൃത്താകാരത്തിനൊരു ചുറ്റുമതിൽ പോലും അതിൽ വന്ന് അടിച്ചടിച്ചടിച്ച് അതെല്ലാം മുടിഞ്ഞു പോയി. 18 വർഷ കാലാവധിയായുള്ളൂ. അതങ്ങ് പോയി പൊളിഞ്ഞ് പാളീസായി, അകത്തുള്ള തൂണേലും വന്നടിച്ച് അതെല്ലാം കമ്പി മാത്രമായിട്ട് നിൽക്കുകയാണ്, ഏത് സമയത്തും ഒടിഞ്ഞു വീഴാൻ. ഇതിൻ്റെ ഫലമായിട്ടാണ് മുകളിൽ പാലത്തിൻ്റെ സർഫസിൽ ബിയറിങ് പൊട്ടി, രണ്ട് ബിയറിങ് പൊട്ടി വലിയ ശബ്ദമുണ്ടായി. ആ ശബ്ദം നമ്മളെ രക്ഷിച്ചു, അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് അന്വേഷിച്ചു, ഗതാഗതം നിർത്തിവെച്ചു. അപ്പോൾ ബിയറിങ് മാറ്റി കെട്ടിയാൽ വരുമെന്ന് മതിയെന്നാണ് ആദ്യം എല്ലാം പറഞ്ഞത്. അപ്പോൾ പാലത്തിൻ്റെ എക്സ്പെർട്ടായ അരവിന്ദാണ സാറിനെ വിളിച്ചു, അദ്ദേഹം ഇപ്പം മരിച്ചുപോയി. എന്നിട്ട് താഴെ എറണാകുളത്തുനിന്ന് മുങ്ങൽ വിദഗ്ധരെല്ലാം കൊണ്ടുവന്ന് ഈ വെൽ ഫൗണ്ടേഷൻ അടിയൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളാണ് കണ്ടത്. അതെല്ലാം കേടാവാൻ കാരണം ഒന്ന്, തടിയും കല്ലും വന്ന് ഇടിച്ചിടിച്ചിടിച്ച് ഇത് തകർന്നുകൊണ്ടേയിരുന്നു. അതിന് ചുറ്റുപാടും 10ഓ 15ഓ അടി വ്യാസത്തിൽ മണൽ വന്ന് മൂടിക്കിടന്നതുകൊണ്ട് ഈ അടിയൊന്നും അതിൽ ഏറ്റിരുന്നില്ല. നമ്മുടെ പഞ്ചായത്തുകാരുടെ സൗമനസ്യം കൊണ്ട് മണലൂറ്റുകാർ മണലെല്ലാം ഊരിക്കൊണ്ടുപോയി, കള്ളമണൽ കടത്തും. അപ്പോൾ ഡയറക്റ്റായിട്ട് വന്ന് ഇടിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് സംഭവം. എന്തായാലും 6-5.5 മാസം കൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്തു. മുകളിലത്തെ കോരിക്ക് ഒരു പ്രശ്നമില്ല, ബിയറിങ് കെട്ടിയാൽ മാത്രം മതി. 2 തൂണുകളാണ് കംപ്ലീറ്റ് മാറ്റേണ്ടത് താഴെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന്.
അതിന് പുതിയ അപ്പാർട്ട്മെൻ്റ് പണിയണം. അപ്പോൾ നിലവിലുള്ളത് നിലനിർത്തിക്കൊണ്ടങ്ങനെ പറ്റും, അത് മുറിച്ചു മാറ്റണം. അപ്പോൾ വലിയ തരത്തിലുള്ള സപ്പോർട്ടൊക്കെ കൊടുത്ത് താഴെ നിന്ന് വലിയ എന്താ പറയുന്നത് വലിയ തൂണൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്ത് ഇത് മുറിച്ചു മാറ്റാൻ തുടങ്ങി. ഇലക്ട്രിക് വാളുകൊണ്ട് അരിഞ്ഞരിഞ്ഞാണ് ഇത് മാറ്റേണ്ടത്. കാരണം ശക്തമായി മാറ്റിയാൽ പാലത്തിൻ്റെ മേൽക്കൂര താഴെ വീഴുന്നതുകൊണ്ട് വളരെ പതുക്കെയുള്ള ഇലക്ട്രിക് വാൾ കൊണ്ട് പിന്നെ കൊണ്ടുള്ള ഇലക്ട്രിക് വാളെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വാള്, അത് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്താൽ ഒരു വലിയ തൂണങ്ങ് താഴെ പോയി. അപ്പോഴത്തേക്ക് ജീവനക്കാരെല്ലാം പേടിച്ച് അവരുടെ പാട്ടിന് പോയി. പിന്നെ അവർ പണിയാൻ വയ്യ, പിന്നെ അതെല്ലാം ശരിയാക്കി. 5.5 മാസം കൊണ്ടത് പുനഃസ്ഥാപിച്ചു. 5.5 മാസം പട്ടാളത്തെ വിളിച്ചു വരുത്തി ബെയിലി പാലം പണിഞ്ഞ് അതിൽ കൂടി സാധാരണ വാഹനങ്ങളൊക്കെ അയച്ചു. എല്ലാവരും കണ്ടത് എത്ര വേഗം ഗവൺമെൻറ് ചെയ്തത്. അങ്ങനൊരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ഈ സംഭവം വേറെ പാലങ്ങളൊന്നും കേരളത്തിൽ താഴെ പോയിട്ടില്ല, സാധാരണഗതിയിൽ പോയിട്ടില്ല. നമുക്ക് 4000 പാലങ്ങളുണ്ട് കേരളത്തിൽ, ചെറുതും വലുതുമായത്, നല്ല നല്ല നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചെറുതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരിപാലനം, നമ്മുടെ മേൽനോട്ടം, നിർമ്മാണത്തിലെ തത്വങ്ങൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഓവർസിയർമാരാണ് സൈറ്റിൽ നിന്ന് ലേഔട്ടും ഡിസൈൻ എസ്റ്റിമേറ്റും എന്നിവ തയ്യാറാക്കുന്നതിനുള്ള വിവരങ്ങൾ ശേഖരിച്ചു കൊടുക്കും. നിങ്ങൾ ശരിക്കും വിവരങ്ങൾ ശേഖരിച്ചു കൊടുത്താലേ ഇത് തയ്യാറാക്കാൻ പറ്റൂ. നിങ്ങൾ തെറ്റായി കൊടുത്താൽ ലേഔട്ട് തെറ്റും. പൊതുവേ ശരിയായിട്ടാണല്ലോ ശേഖരിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടിസ്ഥാന ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഡ്രോയിങ് തയ്യാറാക്കുന്നതിലും ഓവർസിയർമാർക്ക് വലിയ പങ്കുണ്ട്. പിന്നെ ഡിസൈൻ അംഗീകരിച്ച ഡിസൈൻ അസിസ്റ്റന്റ് എഞ്ചിനീയറിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലും ഓവർസിയർമാർക്ക് നല്ല പങ്കുണ്ട്. പിന്നെ മൊത്തത്തിലുള്ള മേൽനോട്ടത്തിലും നടത്തിപ്പിലും എഞ്ചിനീയർമാരോടൊപ്പം ഓവർസിയർമാർ, നമുക്കതിലൊരു ഒരു വ്യത്യാസം ഏതാണ്ട് ഒരുപോലെയുള്ള ഒരു പങ്കാളിത്തമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാനും സ്പെസിഫിക്കേഷനും പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും പ്ലാൻ സെറ്റ് ഔട്ട് ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. വർക്ക് സൈറ്റിൽ എത്തിക്കുന്ന നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാരം പരിശോധിക്കണം. അപ്പോൾ പാലാരിവട്ടം പാലത്തിൻ്റെ മുഴുവൻ മെറ്റീരിയൽസും ഗുണനിലവാരമില്ലാത്തതായിരുന്നു. മൊത്തം കോൺക്രീറ്റിനും സിമെൻറ്റിനും ഒന്നും യാതൊരു ഗുണനിലവാരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഓവർസിയർമാരും അതിനകത്തിൽ വീഴ്ച കാണിച്ചു എന്നാണ്. ഒരു പക്ഷേ അവർ പറഞ്ഞാൽ എഞ്ചിനീയർമാർ കേൾക്കാതിരുന്നതാവാം. ഉന്നതന്മാരായ ആളുകളുടെ അറിവോടുകൂടി നടന്നതുകൊണ്ട് പറഞ്ഞിട്ടും പ്രയോജനം ഉണ്ടാവില്ലായിരിക്കാം. അന്ന് എഴുതി കൊടുക്കുന്ന പരിപാടിയൊന്നും പിന്നെ നമ്മുടെ വകുപ്പിനകത്തില്ല. ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, എഴുതി കൊടുത്താൽ കടലാസ് അവിടെ കാണത്തില്ല, അതുകൊണ്ട് ആരും എഴുതി കൊടുക്കാനും സാധ്യതയില്ല. പക്ഷേ ഗുണനിലവാരമുണ്ടോ എന്ന് നോക്കുന്നതിൽ വർക്ക് സൈറ്റിൽ ഓവർസിയർമാർക്ക് നല്ലൊരു പങ്കുണ്ട്. ടാർമിക്സും കോൺക്രീറ്റ് എന്നിവയിൽ കൃത്യമായ അളവിലാണോ ചേർക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വവും ഓവർസിയർമാർക്കുണ്ട്. പിന്നെ വിദഗ്ധ തൊഴിലാളികളായിരിക്കണം നിർമ്മിക്കേണ്ടത് എന്നുള്ളതും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. സിമെൻ്റ് ഉൾപ്പെടെയുള്ള മറ്റ് നിർമ്മാണ സാമഗ്രികൾ കരാറിൽ പറഞ്ഞ പ്രകാരം എത്തിച്ചിട്ടുണ്ടോ, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. എല്ലാത്തിനും മേൽനോട്ടം വഹിക്കണം. നിർമ്മാണം നടക്കുന്നത് കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലത്തും പൂർത്തിയാവേണ്ടത് പൂർത്തിയാക്കുന്നുണ്ടോ, അതെല്ലാം കൂടെ അവസാനത്തെ 6 മാസം ഞാൻ ചെയ്തോളാം എന്ന് പറയും. എല്ലാവരും കണ്ണടച്ചിരിക്കുന്നതാണല്ലോ ഒരു പരിപാടി. ഇപ്പോൾ കൊട്ടാരക്കര പത്തനാപുരം താലൂക്കിലെ 9 എഞ്ചിനീയർമാരെ ഞാൻ, 3 ഓവർസിയർമാരെയും 6 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. എന്തായാലും ആരും ബഹളം ഉണ്ടാക്കിയില്ല. കാരണം PWD ഇത് കൃത്യമായി നടക്കണമെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആരും ഒരു ബഹളം ഉണ്ടാക്കി. കോൺട്രാക്ടർമാരുടെ സംഘടന പോലും ഉണ്ടാക്കി. എന്താ നടക്കുന്നത്? ഒരു വർക്കിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് 1 വർഷമായി കോൺട്രാക്ടർ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. 1 വർഷമായി കാലാവധി കഴിഞ്ഞിട്ട് അയക്കാൻ നോട്ടീസില്ല, അയാളുടെ മേൽ ഫൈനില്ല. ഇയാളിങ്ങനെ ചെയ്യുന്നു, സർക്കാരിനൊരു കടലാസ് പോലും എഞ്ചിനീയർമാർ തന്നിട്ടില്ല. പിന്നെ അവർ നടപടി എടുക്കണ്ടേ? മറ്റു സ്ഥലങ്ങളിൽ നാട്ടുകാർ ആക്ഷേപം പറഞ്ഞാൽ അവരെ ചീത്ത പറഞ്ഞ് ഓടിക്കുകയാണ്. 2 കിംഫീവർക്കാണ് ആ 2 എണ്ണം, മറ്റത് നാഷ്ടയുടെ വർക്കാണ്. അപ്പോൾ കിംഫീന്ന് ആളുകൾ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കി പറഞ്ഞ പരിഹാരം അവരെ നടപ്പാക്കിയില്ല. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ മാത്രമാണ്, അത് തിരിച്ചെടുക്കും ഞാൻ. തെറ്റുപറ്റി ബോധ്യപ്പെട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ സർവീസ് ബ്രേക്കും ഞാൻ അങ്ങ് ഒഴിവാക്കി കൊടുക്കാറുണ്ട്. കാരണം അവർ ശരിക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സർവീസ് ബ്രേക്ക് പോലും ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ്
സസ്പെൻഷൻ കഴിഞ്ഞവരെ ഞാൻ മിക്കവാറും എടുത്തിട്ടുള്ളത്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. പിന്നെ സസ്പെൻഷൻ സുഖമായിട്ട് കരുതുന്നവരുണ്ട്, ശമ്പളവും കിട്ടും, വീട്ടിലും ഇരിക്കാം. ഒരു മൂന്നാല് സസ്പെൻഷൻ കൂടെ ചോദിച്ചാലും തന്നാലും കുഴപ്പമില്ല എന്ന് കരുതുന്നവരും ഉണ്ടാവും. അതും അതിനകത്ത് ഒരാനന്ദം, അങ്ങനെ കരുതരുത്. അതൊരു പൊതുജനങ്ങളുടെ മുമ്പിൽ ഞാൻ ശരിയായിട്ട് എന്നെ ജോലി ചെയ്തില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതിനോട് ചെറിയ തലകുനിക്കൽ വേണം, എന്നിട്ട് അത് തിരിച്ചാൽ മതി. ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിനെല്ലാം ഉദാഹരണങ്ങളും എനിക്ക് പറയാൻ വേണ്ടി കഴിയും. പിന്നെ ഭൂമി നികത്തൽ, പാറകൾ കെട്ടുക, കട്ടകെട്ടൽ, പ്ലാസ്റ്ററിങ്, റോഡ് നിർമ്മാണം, ഫൗണ്ടേഷൻ എന്നീ പ്രവൃത്തികളും നിർമ്മാണ ഘട്ടത്തിൽ പിഡബ്ല്യു ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശിക്കുന്ന വസ്തുക്കളാണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. കരിങ്കല്ലായാലും കട്ടയായാലും എന്തായാലും എല്ലാം നമ്മുടെ നിർമ്മാണത്തിന് സമഗ്രമായ ആധികാരികതയും ഉറപ്പിനെയും അതിൻ്റെ ദീർഘായുസ്സിനെയും അതിൻ്റെ സൗന്ദര്യത്തെയും പ്രതിഫലിപ്പിക്കുമോ എന്ന കാര്യത്തിൽ നിങ്ങൾക്കത് അറിയാം, അത് പഠിച്ചവരാണ്. ആ അറിവ് നമ്മൾ അവിടെ പ്രയോഗിക്കണമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അപകടങ്ങൾ ഉണ്ടാവാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും സൂക്ഷിക്കാനും ഒക്കെയുള്ള ശ്രദ്ധയും പുലർത്തേണ്ടതായിട്ടുണ്ട്. കരാറുകാരൻ നിബന്ധന പാലിക്കുന്നുണ്ടോ എന്നുള്ളതും എഞ്ചിനീയർമാർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചട്ടവിരുദ്ധമായോ കരാർ ലംഘനമോ ഉണ്ടായാൽ ഉടൻ തന്നെ AE അറിയിക്കണം. പക്ഷേ അതൊക്കെ എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് സ്വയം പരിശോധിച്ചാൽ മതി, അറിയിക്കുന്നവരുണ്ടാവും. പിന്നെ പറഞ്ഞാൽ AE മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇവർ പറയത്തില്ല. ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പഴയ പോലെ തന്നെ നടക്കണം, അങ്ങനെയുണ്ടാവും. പക്ഷേ അത് കാര്യമില്ല, നമ്മൾ പറയണം. രേഖാമൂലം തന്നെ എഴുതി കൊടുക്കണം, ഒരു കുഴപ്പമില്ല, ആ റെക്കോർഡ് സൂക്ഷിച്ചാൽ മതി. അങ്ങനെ എല്ലാം ചട്ടപ്രകാരം നടക്കുന്നു, നിയമപ്രകാരം നടക്കുന്നു. പൊതുഖജനാവിൽ നിന്ന് മുടക്കുന്ന പണമാണ്, അത് പൊതുജനങ്ങൾക്ക് പ്രയോജനകരമാവുന്നുവെന്ന് നമ്മൾ ഓരോ ഉദ്യോഗസ്ഥരും നമ്മുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വർക്ക് ഓർഡർ ബുക്ക് നിർബന്ധമായിട്ടും സൂക്ഷിക്കണം. ഞാൻ വർക്ക് ഓർഡർ ബുക്ക് പരിശോധിച്ചിട്ടില്ല, അതുകൊണ്ട് ഉണ്ടെന്നും ഇല്ലെന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. വർക്ക് ഓർഡർ ബുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ 6 മാസമായിട്ട് ഞാനൊരു കാര്യം പറയുന്നുണ്ട്, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ റോഡിൻ്റെയും രണ്ടറ്റത്തും നിങ്ങൾ ബോർഡ് വെക്കണം. ഇന്ന റോഡിൻ്റെ പേര് ഇത്ര കിലോമീറ്റർ, അതിനടങ്കിൽ ഇത്രയാണ്, കോൺട്രാക്ടറുടെ പേര്, എഞ്ചിനീയർമാരുടെ പേര് എഴുതി വെക്കണം. നിയമമാണത്, പക്ഷെ ഒരിടത്തും വെക്കില്ല, ഇന്ന് വരെ വെച്ചിട്ടില്ല. അറ്റകുറ്റപ്പണി നടത്തുന്ന റോഡിനും വെക്കണം, കേടുപാട് ഉണ്ടായ റോഡിനും വെക്കണം. റോഡ് നിർമ്മിച്ചത് ആരാണ്, കോൺട്രാക്ടർ ആരാണ്, അതിന് സൂപ്പർവൈസർ എഞ്ചിനീയർ ആരാണ്, ഇതെല്ലാം എഴുതി വെക്കണം. ബോർഡ് പണ്ടുണ്ടായിരുന്നു, പാലത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചീഫ് എഞ്ചിനീയറുടെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. നിർമ്മിച്ച കാലം അടങ്കൽ വരെ എഴുതി വെച്ച പഴയ പാലങ്ങൾ ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ ബോർഡ് കാണാം, അതിൻ്റെ കല്ല് കാണാം. ഇപ്പോൾ ഒന്നും എഴുതാറില്ല. മന്ത്രി ഉദ്ഘാടനം ചെയ്തു, പിന്നെ അധ്യക്ഷനായിരുന്നു, കുറേ പേരുടെ പേര് എഴുതി വെക്കും, ചെറുപ്പം കഴിഞ്ഞ് തീർന്നു. അതല്ല, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടുതൽ ജനാധിപത്യം വന്നപ്പോൾ അതെല്ലാം പോവുകയാണ്. അതിനെ പലതായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും മറുപടി പറയാൻ നോക്കാതെ. പിന്നെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ സൈറ്റിൽ കാണും, അതെല്ലാം കൃത്യമായി തരംതിരിച്ച് വെക്കേണ്ടിടത്ത് വെക്കണം, ഒന്നും അവിടെ ഇട്ടിട്ട് പോകരുത്. നമ്മൾ നോക്കിയാൽ നമ്മുടെ നിർമ്മാണ സ്ഥലം യുദ്ധക്കളവാണ്, എല്ലാം അവിടെ അവിടെ കിടപ്പുണ്ടാവും, എല്ലാം അവിടെ അവിടെ കിടക്കും, ഒന്നും മാറ്റി അടുക്കി വെക്കില്ല. ആവശ്യം കഴിഞ്ഞാലും അത് അവിടെ നിന്ന് മാറ്റാത്ത ഒരു അലങ്കോല രീതിയാണ്, അങ്ങനല്ല നിയമം എന്നുള്ളത് ഞാൻ പറയുകയാണ്. പിന്നെ ഈ കാര്യങ്ങളിലൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വലങ്കയാണ് ഈ ഓവർസിയർ. ഓവർസിയറില്ലാതെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ ഭൂമിയിൽ റോഡിലൊക്കെ കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ് കയ്യേറ്റങ്ങൾ. കോടിക്കണക്കിന് രൂപയ്ക്ക് നമ്മൾ റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നു, നിർമ്മിച്ചു കൊടുത്താൽ ഉടൻ തന്നെ സ്ഥിരമായ വാഹന പാർക്കിംഗ് അല്ലെങ്കിൽ മാടക്കട മറ്റേത് മറിച്ചതാണ്. ടൈൽസ് ഇട്ടടത്തായിരിക്കും കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെള്ളക്കെട്ട് മാറിയതുകൊണ്ട് പരമസുഖം, കച്ചവടക്കാർക്കൊരു സന്തോഷം, എൻ്റെ കടയുടെ മുമ്പിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്ന സന്തോഷമാണ്. കേരളത്തിൽ PW ചെലവാക്കുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും നിർമ്മിച്ച സ്ഥലം കയ്യേറ്റക്കാരാൽ ഉപയോഗശൂന്യമായിരിക്കുന്ന സ്ഥിതിയാണ്. ദീർഘകാലമായുണ്ട്, വലിയ മാറ്റമില്ല. ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ പോയാൽ മതി, BJP ഹാളും സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുക. കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ റോഡല്ലേ അത്? ദേശീയപാതയാണത്, നിലവിലുള്ള ദേശീയപാതയാണത്. മറ്റേ ചാക്ക വഴിയുള്ളത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ദേശീയപാതയിൽ കാരേജ് ബൈക്ക്
മുകളിൽ നടപ്പാതയുണ്ട്, നല്ലപോലെ കെട്ടിയ നടപ്പാതയുണ്ട്. അതിൽ കൊണ്ടുവന്ന് സ്കൂട്ടറും ഒക്കെ വെച്ചിരിക്കുകയാണ്, നടക്കാനൊക്കില്ല. കോളേജിൻ്റെ മുമ്പിലാണ്, അപ്പോൾ സംസ്കൃത കോളേജ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ്, തിരക്കേറിയ സ്പെൻസർ ജംഗ്ഷൻ, ബി ജെ ഡി ജംഗ്ഷൻ സെക്രട്ടേറിയറ്റ്. ഇപ്പോൾ എന്താ, 2015 മുതൽ, അന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ഒരു IAS കാരൻ, അയാളുടെ എടുത്തിയാട്ടം കൊണ്ടും അധികാര ദുർവിനിയോഗം കൊണ്ടും കുറെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചോടി. PWDക്കാരെ മാത്രം വിളിച്ചിട്ടില്ല, എന്നിട്ട് പറഞ്ഞു PWD റോഡുകൾ നിങ്ങൾ പാർക്കിംഗ് ആരംഭിക്കുക. നമ്മുടെ റോഡിൽ PWDക്കാരെ വിളിച്ചിട്ടില്ല, മിനിസ്റ്ററൊക്കെ ഞാൻ എടുത്തിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറി ഇപ്പോൾ എനിക്ക് തന്നിരിക്കുകയാണ്, ഒരു ഡിസ്ട്രിക്ട് കളക്ടർ. അദ്ദേഹത്തിന് എന്ത് അധികാരമാണ് PWD റോഡിനകത്ത്? ഒരധികാരമില്ല. PWD മാനുവൽ പ്രകാരം അതിൻ്റെ പൂർണ്ണ അധികാരം അവിടുത്തെ AEക്കാണ്, മുകളിൽ AXക്കാണ്, EEക്കാണ്, SCക്കാണ്, PG പഞ്ചായത്തക്കാണ്, കേരളം മൊത്തം വരുമ്പോൾ. സെമി ജുഡീഷ്യൽ പവറാണ്, ഒരു മജിസ്ട്രേറ്റിൻ്റെ അധികാരമുണ്ട് അതിനകത്ത്. കാരണം ഇതിൽ എൻക്രോച്ച്മെൻറ്റ് നടത്തിയാൽ നടപടിയെടുക്കാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ആർക്കും അറിയത്തില്ല, അധികാരം ഉണ്ടെന്നും അറിയില്ല, ഉണ്ടെങ്കിലും എടുക്കില്ല. വാഹനം പാർക്ക് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് ഫീസ് വാങ്ങുകയാണ് അതിന്. കുറച്ച് സ്ത്രീകൾ തലയിലൊരു പച്ചത്തൊപ്പിയൊക്കെ വെച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഫീസ് വാങ്ങുകയാണ് ഓരോ വാഹനത്തിനും. PWD റോഡ് വാടകയ്ക്ക് കൊടുത്തിട്ട് ഫീസ് വാങ്ങി കോർപ്പറേഷൻ്റെ ട്രഷറിയിൽ അടയ്ക്കുകയാണ്. 15, 16, 17 അഞ്ച് വർഷമായി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനത് കണ്ടുപിടിച്ചു, ഞാനപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഞാനവിടെ ചെന്ന് ആ സ്ത്രീകളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളിതിൻ്റെ ഏജൻസിയാണ്, ഞങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ സാധാരണ പിന്നെ ചെയ്യില്ല, പക്ഷേ കുറേ കൂടെ ശക്തമായി ചെയ്തു അടുത്ത ദിവസം. കാരണം കലക്ടറുടെ നിർദ്ദേശമല്ലേ, മന്ത്രിയുടെ മേളല്ലേ പഴയ കലക്ടർ. ഒരു PWD മന്ത്രി അദ്ദേഹത്തെ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം നിക്ഷിപ്തമായ ദേശീയപാതയുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു വകുപ്പിൻ്റെ മിനിസ്റ്റർ ഈ കാരേജ് വേക്കകത്ത് ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല, അൺഓതറൈസ്ഡ് ആണെന്നും ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 5-4 മാസമായി അനങ്ങിയിട്ടില്ല കൂടുതൽ വാഹനം പാർക്ക് ചെയ്യുക. എന്നിട്ടങ്ങ് കിഴക്കേക്കോട്ടെ വരെയും രണ്ട് സൈഡിലും പാർക്ക് ചെയ്യാം. ഇപ്പോൾ കോർപ്പറേഷൻ ഏരിയ മൊത്തം ഇങ്ങനെ ആക്കാൻ പോകുന്നു, നല്ല പൈസ കിട്ടുമല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വികസനത്തെ പറ്റിയാണ് പറയുന്നത്? എന്ത് സിവിൽ നിയമമാണ് ഇവിടെയുള്ളത്? എവിടെ PWD മാനുവൽ? എവിടെ റോഡ് സേഫ്റ്റി ആക്ട്? എവിടെ മോർത്തിൻ്റെ കൽപ്പനകൾ? എവിടെ ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട്? അവിടെയാണ് സെമി ജുഡീഷ്യൽ പവർ കൊടുത്തിരിക്കുന്നത്. എവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ FIR കൊടുക്കുന്നുണ്ട്, ഏതെങ്കിലും എഞ്ചിനീയർ കൊടുത്താൽ അവിടെ കാണും FIR അവിടെ. അപ്പോൾ ഇന്നലെ ചെയ്ത അബദ്ധങ്ങളെല്ലാം ഇന്നത്തെ ആചാരവും നാളത്തെ ശാസ്ത്രവുമായി കഴിഞ്ഞു കേരളത്തിൽ. സിവിൽ ലൈഫിനെയാണ് ചോദ്യം ചെയ്യുന്നത്. വൃത്തിയുള്ള റോഡും ശരിയായ ഗതാഗതവും സംസ്കാരത്തിന് ലക്ഷണമാണത്. അത് 10 പൈസ വാങ്ങാൻ വേണ്ടി അലങ്കോലപ്പെടുത്താനുള്ളതല്ല. ഇതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്നത്. മിനിസ്റ്റർ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട്, ഞാൻ പിന്നൊന്നും ചെയ്തിട്ടില്ല, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ എൻ്റെ കൺട്രോളുള്ള റോഡ്, ഇതുമായി യാതൊരു അധികാരവും ഇല്ലാത്തവർ യോഗം ചേർന്ന് വാടകയ്ക്ക് കൊടുത്ത് പൈസ വാങ്ങി ഖജനാവിൻ്റെ ട്രഷറികളിൽ അടയ്ക്കുന്നത്, കോർപ്പറേഷൻ ഖജനാവിൽ അടയ്ക്കുകയാണ്. ആരെങ്കിലും വിജിലൻസ് കോടതി കൊണ്ടുപോയി കേസ് കൊടുത്താൽ ആ കലക്ടർ തൂങ്ങും, പൈസ വിധിച്ചവർ തൂങ്ങും, ട്രഷറിയിൽ പണമടയ്ക്കാൻ അനുവദിക്കുന്ന കോർപ്പറേഷൻ സെക്രട്ടറി തൂങ്ങും. ഇത് ശ്രദ്ധിക്കാതിരുന്ന ഈ 5 വർഷക്കാലത്ത് അവിടുത്തെ എഞ്ചിനീയർമാർ മുഴുവൻ തൂങ്ങും. ഇത് കുട്ടു നന്നായിട്ടാണ് ഇവിടെ നടക്കുകയാണ്. ഇതിപ്പോൾ എല്ലാ നഗരങ്ങളിലും ആവുന്നു എന്നാണ് പറയുന്നത്. പാർക്കിങ്ങിന് ഉത്തരവാദിത്വപൂർവ്വം സ്ഥലം കണ്ടെത്തുന്ന ലോക്കൽ പോലീസിൻ്റെ ചുമതലയാണ്. അവർ കണ്ടെത്തണം, പാർക്കിങ് വേണം വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിന് പൈസയും വാങ്ങാം, അതിന് പ്രോപ്പർട്ടി വാടകയ്ക്കെടുക്കണം. ഓരോ നഗരത്തിലും 100, 100, 150 സ്ഥലങ്ങൾ വാടകയ്ക്കെടുത്ത് ആളുകൾ തരും. കാരണം പൈസ കൊടുത്താൽ ആളുകൾ തരും തുറന്ന സ്ഥലങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ലോകരാജ്യങ്ങളിൽ നമുക്കിവിടെ റോഡ് നിർമ്മിക്കുക, എന്നിട്ട് ആരെങ്കിലും അത് കയ്യേറുക. ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഓവർസിയർമാർക്കുണ്ട്. അസിസ്റ്റൻ്റ് എഞ്ചിനൊക്കെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യലേ നിങ്ങളും കുറ്റക്കാരാണ്. നമ്മുടെ ആളുകളുടെ വണ്ടിയാണ് അവിടെ കടന്നോട്ടെന്ന് കരുതരുത്. നമ്മളും നിങ്ങളും ഒന്നുമില്ല, ജനങ്ങളാണ്. നമുക്ക് ഉത്തരവാദിത്വം പൊതുജനങ്ങളോടാണ്, നിയമങ്ങളോടാണ്. അതിനെല്ലാം തികച്ചും അനാദരിക്കുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മരങ്ങൾ
റോഡിലെ മറ്റ് വസ്തുക്കളതൊന്നും കയ്യേറാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. അതിനൊക്കെ വ്യക്തമായ റിപ്പോർട്ട് ഓവർസിയർമാരാണല്ലോ എപ്പോഴും താഴെയുള്ളത്, കൊടുക്കേണ്ടതായിട്ടുണ്ട്. വാടക നിശ്ചയിക്കാനും വളവുകൾ എടുക്കാനും വാല്യുവേഷൻ നടത്താനും സ്റ്റെബിലിറ്റി പരിശോധനകളൊക്കെ അസിസ്റ്റന്റ്മാരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മേലധികാരികൾ പറയുന്ന നമ്മുടെ ജോലിക്ക് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് പുറമെയാണ് പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന പ്രവൃത്തികളിൽ യന്ത്രങ്ങളും മറ്റ് നിർമ്മാണ സാമഗ്രികൾ എന്നിവ സൂക്ഷിക്കുന്നതിനും രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മസ്റ്റർ ലോഡ് ഉണ്ടാക്കുന്നതിനും നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം അധിക ജോലികളും നമ്മുടെ പ്രവർത്തനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. മെയിൻ്റനൻസ് വളരെ പ്രധാനമാണ്. മെയിൻ്റനൻസ് ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. സർക്കാർ പൈസ തന്നാൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമായി. അതിൻ്റെ കുഴിയടക്കൽ എന്ന് ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ഗവൺമെൻറ് വന്ന ശേഷം റോഡിൻ്റെ മെയിൻ്റനൻസ് സുപ്രധാനമല്ലേ? കോൺട്രാക്റ്റിൽ തന്നെ കോൺട്രാക്റ്റ് പീരീഡ് കഴിഞ്ഞാൽ ഒരു 5 ഇയേഴ്സ് മെയിൻ്റനൻസ് പീരീഡ്, 3 വർഷമാണെങ്കിൽ 8 വർഷമാക്കുകയാണ്. ആ മെയിൻ്റനൻസ് പീരീഡ് കൂടെ വരുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ കോൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ 15 വർഷത്തേക്കാണ് മെയിൻ്റനൻസ് കോൺട്രാക്ട് തിരുവനന്തപുരം റോഡിൽ. അമ്പലപ്പുഴ തിരുവള്ള റോഡ് യൂണിസെസ് എന്താ ഊരാളുങ്ങൾ സൊസൈറ്റി ചെയ്യുന്നതിന് അവർക്ക് 15 വർഷത്തെ മെയിൻ്റനൻസ് പീരീഡാണ്. അപ്പോൾ അതിനുള്ള തുക പിന്നെ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. 1 കിലോമീറ്ററിന് 3 കോടിയാണ് അത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ വ്യാപകമായി വരികയാണ്. അത് പ്രധാന റോഡുകളെല്ലാം നമുക്ക് വ്യാപിപ്പിക്കാം. അപ്പം മെയിൻ്റനൻസിന് അതുമാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി മെയിൻ്റനൻസിന് നമ്മളൊരു ഡിവിഷൻ ഉണ്ടാക്കി, കേരള ഡിവിഷൻ. ഒരു ചീഫ് എഞ്ചിനീയർ പോസ്റ്റ് സൃഷ്ടിച്ചു, അതുവരെ ഇല്ല. ഇപ്പോൾ 9 ചീഫ് എഞ്ചിനീയർമാരുണ്ട്. ചീഫ് എഞ്ചിനീയർ സ്റ്റാറ്റസ് 9 പേരുണ്ട്. ആർക്കിടെക്ട് കടക്കും. അത് 7 ഉണ്ടായിരുന്നുള്ളൂ. 2 എണ്ണം പുതുതായിട്ട് ഗവൺമെൻറ് രൂപീകരിച്ചതാണ്. മെയിൻ്റനൻസും ബ്രിഡ്ജസും, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസും മാറ്റി. പാലങ്ങൾ ഒരുപാട് നിർമ്മിക്കുകയാണ്. ഒരുപാട് പാലം നിർമ്മിക്കുമ്പോൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. റോഡ്സ് തന്നെ ധാരാളമുണ്ട്. ബ്രിഡ്ജസിന് ചീഫ് എഞ്ചിനീയർ താഴെ വരെ ജില്ലയിലും സെക്ഷൻ വരെ അതിനുള്ള സമ്പ്രദായങ്ങൾ, കൂടുതൽ സ്റ്റാഫ്, പാലം നിർമ്മിക്കുന്നതിൽ താല്പര്യമുള്ള എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, അതുപോലെ തന്നെ മെയിൻ്റനൻസിനും നമ്മൾ നിർമ്മിച്ചു. 1 വർഷമായുള്ളൂ. ഒരുപാട് പരിമിതികളുണ്ടെങ്കിലും മെയിൻ്റനൻസ് വിഭാഗം പുതിയ നല്ല സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മുഴുവൻ മെയിൻ്റനൻസ് എഞ്ചിനീയർമാരെയും ഓവർസിയർമാരെയും ഒരുമിച്ച് വിളിച്ച് ചേർത്ത് വലിയൊരു ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ നടത്തുന്നത്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ റോഡെല്ലാം പണിഞ്ഞു കഴിഞ്ഞ് പൊളിയുമ്പോൾ നോക്കുന്നതിൻ്റെ പേരല്ല. റോഡ് നിർമ്മിക്കുമ്പോൾ തന്നെ മെയിൻ്റനൻസ് വിഭാഗം നോക്കേണ്ടതായിട്ടുണ്ട്. റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നിർമ്മിച്ചോ എന്ന് മെയിൻ്റനൻസ് വിഭാഗം സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ടി വരും. റോഡ് നിർമ്മിച്ച 7 മാസം സർട്ടിഫിക്കറ്റ് ചെയ്താൽ പോരാ, മെയിൻ്റനൻസ് വിഭാഗം സർട്ടിഫൈ ചെയ്യേണ്ടി വരും ഈ റോഡ് ശരിക്കാണോ നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആധുനികമായ പരിഷ്കരണങ്ങളിലേക്ക് നമ്മൾ പോകും. അമേരിക്ക, ഇപ്പോൾ കാനഡ പോലെയുള്ള രാജ്യങ്ങൾ, ഇവിടെയൊക്കെയാണ് മെയിൻ്റനൻസിനെ ചീഫ് എഞ്ചിനീയർമാരും ഡിവിഷൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മുടെ ഒരേ സ്റ്റേറ്റ് മാത്രമാണ്. നമുക്ക് ഒരുപാട് പുതിയ യന്ത്രങ്ങളും വാങ്ങണം. ധാരാളം പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവരണം മെയിൻ്റനൻസിന് വേണ്ടി. ഇപ്പോൾ തന്നെ റോഡുകളിലെ കേടുപാടുകൾ താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്, PWD റോഡുകളിൽ. പക്ഷേ നമുക്ക് ആധുനികമായ സാങ്കേതികവിദ്യയും യന്ത്രങ്ങളും ധാരാളമായിട്ട് ഉപയോഗിക്കണം. മെയിൻ്റനൻസിന് ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുകയാണ്. അതുപോലെ പാലങ്ങൾക്കും റോഡിനൊക്കെ പ്രാധാന്യം ഉണ്ടല്ലോ, കെട്ടിടത്തിനും എല്ലാം ഉണ്ടല്ലോ. പക്ഷേ മെയിൻ്റനൻസിനും പാലങ്ങൾക്കും ഗവൺമെൻറ് കൂടുതൽ പ്രാധാന്യം നൽകുകയാണ്. അതാണ് 2 ചീഫ് എഞ്ചിനീയർമാരെ നിയമിച്ചിരിക്കുന്ന പുതുതായിട്ട് 2 പോസ്റ്റ് കിട്ടി. SCമാർക്ക് വേഗത്തിൽ 2 പോസ്റ്റും കൂടി CEമാരാവാം. ഇപ്പോൾ 9 പേരുണ്ട്. 9 പേർ CEമാരുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ശക്തമായ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കേണ്ടതാണ്. പക്ഷേ അത്രമാത്രം ശക്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അതെല്ലാം നമ്മളതിൻ്റേതായ പ്രയോജനം നമുക്ക് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെയാണ് ക്വാളിറ്റി കൺട്രോൾ. ഹൈ വെൽസ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. കുറച്ച് മാറ്റമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മാറ്റം വരും. അവരെ മഴക്കാലത്തും എന്താ ഈ കുഴികളൊക്കെ അടച്ച് ഭംഗിയാക്കാവുന്ന ഒരു പിന്നെ പദാർത്ഥം ഒരു ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പം ജില്ലകളിലൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഴക്കാലത്തും റോഡുകൾ പരിപാലിക്കുന്നത് എങ്ങനെയെന്നുള്ളത് കണ്ടുപിടിക്കണം. മഴയായതുകൊണ്ട് റോഡങ്ങ് പൊളിഞ്ഞു പോകണം എന്നൊരു ആപ്തവാക്യമൊന്നുമില്ല. വെള്ളം വീണാൽ ഉടനെ റോഡങ്ങ് പോകണം എന്നുള്ളത് സാധാരണഗതിയിലുള്ള നിർമ്മാണത്തിലാണ്. വെള്ളം വീണാലും പോകാത്ത റോഡുകൾ എങ്ങനെ നിർമ്മിക്കാം? മഴക്കാലത്തങ്ങനെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് നടത്താം. ഇത്തരം കാര്യങ്ങളെപ്പറ്റി കൂടി നമ്മൾ ആധികാരികത കൈവരിച്ചാലേ കേരളം പോലെയുള്ള ഒരു മഴക്കാല സമൃദ്ധ മഴ സമൃദ്ധമായ ഒരു സംസ്ഥാനത്ത് നമുക്ക് നല്ല റോഡുകൾ സൃഷ്ടിക്കാനും നല്ല റോഡുകൾ
കാത്തു സൂക്ഷിക്കാനും കഴിയുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കണം, ചിന്തിക്കണമെന്നുള്ളതാണ്, പഠിക്കണമെന്നുള്ളതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ഏതൊരു ഡിവൈസും ഏതൊരു പുതിയ സാങ്കേതിക വിദ്യയും നമുക്ക് മനസ്സിലാക്കാൻ നെറ്റിൽ നോക്കിയാൽ മതി, എല്ലാം കിട്ടുമോടെ. പുതിയ യന്ത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ 2016 ഒടുവിൽ 2017 പുറക്കാട് മുതൽ പാതിരാപ്പള്ളി വരെയുള്ള ആലപ്പുഴയിലെ 22 കിലോമീറ്റർ ഈ ഗവൺമെൻറ്. വരുമ്പോൾ ഇപ്പോൾ എൻ്റെ വീടൊക്കെ എൻ്റെ സൈഡിലാണ്, എൻ്റെ വീട് നാഷണൽ ഹൈവേക്കാർ എടുക്കുന്നതുകൊണ്ട് ഞാനത് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം അതിഭയങ്കര ആനക്കുഴിയാണ്, വലിയ കുഴികളിലാണ് ഗവൺമെൻറ് വരുമ്പോൾ, എല്ലായിടത്തും കുഴികളും കുഴപ്പമായിരുന്നു. നാഷണൽ ഹൈവേ പോലും നമ്മളത് അത്ര 23 കിലോമീറ്റർ പുനർനിർമ്മിച്ചു. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് ഒരു സ്ക്രാച്ച് പോലും ആ റോഡിലില്ല. ഒരു ജർമ്മൻ നിർമ്മിത മെഷീൻ കൊണ്ടാണത് ചെയ്തത്. ആ മെഷീൻ കേരള സംസ്ഥാനത്തില്ല, അതിന് 10 കോടി രൂപ മുടക്കി വാങ്ങാനൊന്നും നമ്മുടെ കോൺട്രാക്ടർമാർ തയ്യാറല്ല. അവർ വാങ്ങണം. ഇനി കോൺട്രാക്ടർമാരുടെ സമ്മേളനം നമ്മൾ വിളിക്കുന്നുണ്ട്, ഒരു 10,000 പേരെ വിളിക്കും, 10,000-10,000 പേരെ ഒന്ന് വിളിക്കാനാവില്ല, 1,000 പേരെ വിളിച്ച് അവരോട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കോൺട്രാക്ടർ നേരെയായാലേ റോഡ് നന്നാവും. കോൺട്രാക്ടർക്ക് നല്ല ബോധം വേണം, അയാളുടെ എഞ്ചിനീയർമാർക്ക് നല്ല ബോധം വേണം, അയാളുടെ തൊഴിലാളികൾ സ്കിൽഡ് ആയിരിക്കണം. അവരുടെ മേലേ നിങ്ങൾക്ക് സൂപ്പർവിഷൻ നടത്താൻ പറ്റും. മോശപ്പെട്ട തൊഴിലാളി അവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർവൈസ് ചെയ്താലും ശരിയാവില്ല. അപ്പോൾ കോൺട്രാക്ടർമാർ മാറണം. 10 കോടി രൂപ വിലയുള്ള ഇത്ര ഒരു യന്ത്രം വാങ്ങിക്കാൻ കഴിവുള്ള എത്രയോ കോൺട്രാക്ടർമാരുണ്ടായിട്ട് അവരാരും ഇത് വാങ്ങിയിട്ടില്ല. മദ്രാസിൽ നിന്നാണ് നമ്മളന്ന് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ തന്നെ 3-4 എണ്ണേ ഉള്ളൂ. അത് വെച്ച് അവർ ചെയ്തു. ആളുകൾ ആയിരക്കണക്കിനായി കാണാൻ വേണ്ടി വരും, കാരണം ശബ്ദമില്ല. മണ്ണും കല്ലും മെറ്റലും ഒന്നും റോഡിൽ കൂട്ടിയിട്ടില്ല, ഇതിനകത്തോട്ട് നേരിടാൻ കിട്ടാൽ മതി. അതിനകത്തൊന്നും റോഡിലൊന്നും കാണുന്നില്ല. റോഡ് തന്നെ മുറിച്ചെടുത്ത് അതും കൂടി ഉപയോഗിച്ചിട്ടാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത്. യന്ത്രങ്ങളെല്ലാം വാലവാല കണക്ട് ചെയ്തിരിക്കുകയാണ്, എല്ലാം ഒറ്റയടിക്കും. റോഡും നിർമ്മിക്കുന്നു, ടാറും ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അവർക്ക് 1 കിലോമീറ്റർ നിർമ്മിക്കാൻ ഇത്ര സമയം വേണം. ആ റോഡ് ഇപ്പോഴും ക്ലിയറായിട്ട് കിടക്കുന്നു. 2 വർഷം കഴിഞ്ഞു, 1 വർഷം കൂടെ എന്തായാലും കിടക്കും. വെറും BMBC ഇതാണ്. അപ്പം നല്ല യന്ത്രങ്ങൾ വാങ്ങണം. ഇടറോഡുകൾക്ക് പറ്റിയ ചെറിയ യന്ത്രങ്ങളുണ്ട്, ഇതൊക്കെ വാങ്ങാം. അങ്ങനെയുള്ളവരെ മാത്രമേ കോൺട്രാക്റ്റായിട്ട് അംഗീകരിക്കാവൂ. കോൺട്രാക്റ്റ് കൊടുക്കുന്ന നിയമങ്ങൾ മുഴുവൻ ഭേദഗതി ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അതൊന്നും ഇവിടെ ചെയ്തത് എല്ലാം കഴിഞ്ഞു. കോൺട്രാക്റ്റ് വെക്കുമ്പോൾ തന്നെ അതിന് യോഗ്യതയുള്ളവരെ യന്ത്രങ്ങളുടെ അടക്കം സാധ്യത എഴുതണം. അങ്ങനെ നമ്മൾ തുടർച്ചയായി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജോലി വളരെ എളുപ്പമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, എല്ലാം കറ കറക്റ്റായിട്ട് നടക്കും. നല്ല തൊഴിലാളി, നല്ല കോൺട്രാക്ടർ, നല്ല യന്ത്രം. നമ്മൾ നോക്കുക നിയമാനുസരണം നിന്നാൽ മതി. അതിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറയുക. ഇപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ലാബ് ഇപ്പോൾ എല്ലാ ജില്ലയിലും ഉണ്ട്. ഡിസൈൻ ആണെങ്കിൽ ഒന്നേ ഉള്ളായിരുന്നു. ഒരു പാലമൊക്കെ ഡിസൈൻ ചെയ്ത് കിട്ടാൻ 3 വർഷം വരെ കാത്തിരുന്ന കാലമുണ്ട്. ഇപ്പം 3 മാസം പോലും കാത്തിരിക്കേണ്ട കാരണം കോഴിക്കോടും എറണാകുളത്തും കൂടി അങ്ങോട്ട് തുടങ്ങി. 3 എണ്ണമുണ്ട്. 100% പെർഫെക്റ്റ് അല്ലെങ്കിലും ഈ 3 വർഷം കൊണ്ട് 400-ലേറെ പാലങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഏർക്കാടല്ലേ ഇത്. 3 വർഷം കൊണ്ട് 400-ലേറെ പാലങ്ങൾ, 30 വർഷം കൊണ്ട് ചെയ്തിട്ടില്ല പണ്ട്. നമ്മൾ എല്ലായിടത്തും പാലമല്ലേ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എത്ര പാലങ്ങളാണ് പണിയുന്നത്. നല്ല ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നല്ല മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൂടുതൽ കാര്യങ്ങൾ കിടക്കുന്നില്ല. ടെൻഡർ ക്ഷണിക്കുന്നതിലടക്കം ഇപ്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തി. എസ്റ്റിമേറ്റ് അനാവശ്യമായി തുക കൂട്ടി. കോൺട്രാക്റ്റൊക്കെ ഒരു അമിത ലാഭവും പിന്നെ ഇടനിലക്കാർക്കെല്ലാം പൈസ കിട്ടത്തക്ക തരത്തിലാണ് എസ്റ്റിമേറ്റിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒരിക്കലും എസ്റ്റിമേറ്റ് ആക്ച്വൽ അല്ലായിരുന്നു, പപ്പടം പോലെ പൊള്ളിച്ചു വെക്കുക. ഖജനാവിൽ നിന്ന് ഒരുപാട് പണം പോയിരുന്നു. PWD നടക്കുന്ന 9 അഴിമതികളെ പറ്റി പാലക്കാട് വിജിലൻസ് DYSP അന്വേഷിച്ച റിപ്പോർട്ട് 2015 കഴിഞ്ഞ ഗവൺമെൻറ് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതാരും കണ്ടിട്ടില്ല ആ റിപ്പോർട്ട്. പിന്നെ നിയമസഭയിൽ ചോദ്യം ചോദിക്കുമ്പോൾ അത് കണ്ടുപിടിച്ച് മറുപടി പറയും. ഇപ്പോഴും ഞാൻ ഈ കഴിഞ്ഞ നിയമസഭയിൽ പതിനൊന്നധികം പറഞ്ഞു. അപ്പോൾ ഒരു മെമ്പർ പ്രകോപിതനായി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് ആ റിപ്പോർട്ട് മൊത്തം വായിച്ചു. എൻ്റെ ആൻസറിലതെല്ലാം പറഞ്ഞെങ്കിലും ഞാൻ ആ ഭാഗം വായിച്ചില്ല, കാരണം സമയം ചുരുക്കം കൊണ്ട് ഞാനത് പറഞ്ഞങ്ങ് വിട്ടു. അപ്പോൾ ഒരു മെമ്പർ പ്രകോപിതനായി എഴുന്നേറ്റിട്ട് തെറ്റായ ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അതങ്ങ് വായിച്ചു. 2015 കിട്ടിയ ആ റിപ്പോർട്ട് അന്വേഷിക്കാൻ ആരും ഏൽപ്പിച്ചിട്ടില്ല ഇതുവരെ. വിശദമായി അന്വേഷിക്കണം, അന്വേഷിക്കാം. വിജിലൻസ് ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുകയാണ്, അത് അന്വേഷിക്കണോ? നിങ്ങൾ ഇങ്ങോട്ട് അയച്ചു തരുന്ന അധികാരം ഞങ്ങൾ അന്വേഷിക്കാം.
വിപുലമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റോഡിൽ പൈപ്പിടാനും മറ്റും കുഴി കുഴിക്കുന്നതിനടക്കം കടുത്ത അഴിമതിയാണ്. 9 എണ്ണത്തിൽ 1 എണ്ണം അതാണ്. ഒരു ആവശ്യമില്ല റോഡ് കുഴിച്ചളയും. അപ്പോൾ ഒന്നുകൂടെ ടാർ ചെയ്യാം, ഒന്നുകൂടെ നിർമ്മിക്കാം, അഡീഷണൽ പൈസ കിട്ടും. അത് തന്നെ മണ്ണുണ്ടെങ്കിൽ അവിടെ മുറിക്കണ്ട, റോഡിന് നടുക്ക് മുറിക്കാൻ പറയും. കാരണം ഹാർഡ് സർഫസ് മുറിക്കുന്നതിന് റേറ്റ് കൂടുതലാണ്, മൺപോഷം മുറിക്കുന്നതിന് റേറ്റ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ മുറിച്ചോ. സർവത്ര മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയർമാർ അറിയുമ്പോൾ രാത്രി 12 മണിക്ക് അറിവില്ലാത്ത കോൺട്രാക്ടറുടെ തൊഴിലാളി നമ്മുടെ റോഡൊക്കെ അങ്ങ് വെട്ടിപ്പണിക്കുകയാണ്. പോയി തടഞ്ഞാലുണ്ടെങ്കിൽ പത്രക്കാരെഴുതും, ഏറ്റുമുട്ടൽ, വാട്ടർ അതോറിറ്റിയും പീഡപ്പിണിയും തമ്മിൽ ഏറ്റുമുട്ടൽ, ഇങ്ങനെയാണ് വാർത്ത വരുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പറയാനും പറ്റില്ല, നമ്മളൊന്നും ഏറ്റുമുട്ടിയില്ല. നിയമാനുസരണം AA ഏൽപ്പിച്ചിരിക്കുന്ന റോഡിൻ്റെ ജുഡീഷ്യൽ കസ്റ്റോഡിയനായിരിക്കും അദ്ദേഹം. അറിയാതെ പാതിരാത്രിക്ക് റോഡ് മുറിക്കുന്ന കോൺട്രാക്ടറുടെ തൊഴിലാളികൾ തടയണ്ടേ? ആ ഭാഗത്ത് നിൽക്കില്ല, രണ്ടും പറയും. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം മന്ത്രി കൃഷ്ണൻകുട്ടി വന്ന ശേഷം വളരെ കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് സഹിക്കാൻ വയ്യ. കാരണം തകഴിയിൽ 1 കിലോമീറ്ററിന് 3 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് പൂർത്തിയാവാൻ പോകുന്ന അമ്പലപ്പുഴ തിരുവല്ല റോഡ്, തകഴി ഭാഗത്തെ ഒരേ സ്ഥലം 33 തവണ വെട്ടിപ്പൊളിച്ചു. 33 തവണ ഒറ്റ സ്ഥലത്ത് 33 തവണ വെട്ടിപ്പൊളിച്ചു. ഇപ്പോൾ ഒന്നും ചെയ്തില്ല, കുഴി പോലെ കിടപ്പുണ്ട്. 1 കിലോമീറ്ററിന് 3 കോടിയാണ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള റോഡാണ്. അപ്പോൾ റോഡിന് നടക്കുന്ന പൈപ്പിൽ മാറ്റി സൈഡിലിട്ടാൽ പോരെ ആദ്യം തന്നെ? ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നിങ്ങളത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെ നന്നായിട്ട് ഇത് ചെയ്തുകൂടെ? അപ്പോൾ എല്ലാവരും മാറണം. PWD മാത്രം മാറിയാൽ പോരാ, വാട്ടർ അതോറിറ്റി മാറണം, ഇലക്ട്രിസിറ്റി ബോർഡ് മാറണം, BSNL മാറണം, സ്വകാര്യ കേബിളുകാർ കമ്പനികളുണ്ട്, മറ്റേ ഈ മൊബൈൽ ഫോണിൻ്റെ വലിയ റിലയൻസും അതുപോലുള്ള വലിയ വലിയ പുള്ളികളൊക്കെ ഉണ്ട്, അവരെല്ലാം മാറണം. റോഡ് നമ്മുടെ പോസ്വത്താണ്, നാടിൻ്റെ സംസ്കാരമാണ്. നാടെങ്ങനെയാണെന്ന് റോഡിലിറങ്ങിയാൽ അറിയാം എന്നൊരു പഴമൊഴിയുണ്ട്. നാം അതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെ വളരെയധികം സംഭാവന ചെയ്യുന്നവരാണ് ഓവർസിയർമാർ. നിങ്ങളില്ലാതെ ഈ പണികളൊന്നും നടക്കില്ല എന്ന കാര്യമാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് 3557 പുതിയ നിയമനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പുതിയ പോസ്റ്റല്ല, ഒഴിഞ്ഞു കിടന്ന പോസ്റ്റുകളിൽ നിയമനം നടത്തി. പുതിയ പോസ്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, 600 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത കാര്യം ആദ്യം തന്നെ പറഞ്ഞു. 3557 പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടന്നത് PSC വഴി നമ്മൾ നിയമനം നടത്തി കഴിഞ്ഞു. AEമാരാണ് 238, ഓവർസിയർമാർ ഉൾപ്പെടെ ക്ലർക്കന്മാർ വരാത്തുണ്ടാവും 3319. ആകെ 3557 PSC വഴി നിയമിച്ച് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ PSC നിയമിച്ചത് നമ്മുടെ വകുപ്പിലാണ്. ഇനിയും PSC എന്ന് വരാൻ 1400 പോസ്റ്റുകൾ ഓവർസിയർമാരുടെയും മറ്റുമായി ഇനിയിപ്പോൾ ബാക്കിയുണ്ട്. വന്നാൽ ഉടനെ നമ്മൾ നിയമിക്കും. അതിൽ ഗസറ്റഡ് പോസ്റ്റിൽ പ്രൊമോഷൻ വഴി ഇതിന് പുറമെ 433 പേരെ നിയമിച്ചു. നോൺ ഗസറ്റഡ് പോസ്റ്റിൽ 1637 പേരെ പ്രൊമോഷൻ വഴി നിയമിച്ചു. സർവീസിലുള്ളവർ പുതുതായി നമ്മൾ 251 തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തു. 3 CEമാരടക്കം 5 SEമാർ അടക്കം നമ്മൾ ഇത്രയധികം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് സൃഷ്ടിക്കുകയും ചെയ്തു. അപ്പോൾ ചീഫ് എഞ്ചിനീയർ മുതൽ ഓവർസിയർമാർ വരെയുള്ള എല്ലാ തലത്തിലും പുതിയ പോസ്റ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ ഒരു ഡിപ്പാർട്ട്മെൻ്റാണ്. അതിൽ അഴിമതി എന്ന് പൊതുവെ ആരും പറയുന്നില്ല, അത് വലിയ സംഭവമാണ്. കെടുകാര്യസ്ഥത വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഓരോ സ്ഥലത്തെ പ്രത്യേകത കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ലോക്കലായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം കൊണ്ടും ഒക്കെ പലർക്കും അബദ്ധം പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായി ഉണ്ടാകുന്നതിനെയും നമ്മൾ ചേർത്ത് നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വേദപുസ്തകം PWD മാനുവലും അനുബന്ധ നിയമങ്ങളുമായിരിക്കണം. PWD മാനുവലുണ്ട്, ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, റോഡ് സേഫ്റ്റി ആക്ട് ഉണ്ട്, മോർത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് കാലാകാലങ്ങളുടെ ചട്ടങ്ങളുണ്ട്, പരിസ്ഥിതിയുടെ പാഠങ്ങളുണ്ട്, നിങ്ങളുടെ അനുഭവങ്ങളുണ്ട്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് ഏറ്റവും മികച്ച തരത്തിൽ പൊതുമരാമത്തിൻ്റെ നിർമ്മാണം നടത്താൻ കഴിയും ശേഷിയുള്ള യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. നിങ്ങളൊന്നും ആരെയും കാര്യം പിടിച്ച് വന്നവരല്ല, PSC വഴി വന്നവരാണ് എല്ലാവരും ഓർത്തോണം. ആവശ്യമായ യോഗ്യത പാസ്സായി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി
ദീർഘകാലം കാത്തിരുന്നിട്ട് കിട്ടിയ നിങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ ജോലികൾ. ആരുടെയും തമ്മിൽ തലകുണിക്കേണ്ട കാര്യമില്ല. 10 പൈസയ്ക്ക് വേണ്ടി ഒന്നും മറന്നു പോകേണ്ട കാര്യമില്ല. പൈസയേക്കാൾ വലുതാണ് ശമ്പളം ഉണ്ടല്ലോ, പിന്നെന്താ ശമ്പളം തരുന്നുണ്ടല്ലോ, ശമ്പളം മോശമൊന്നും അല്ലല്ലോ. ശമ്പള പരിഷ്കരണം എല്ലാ 5 വർഷവും നടക്കുമല്ലോ, അതേപോലെ ഭയപ്പെടേണ്ട കാര്യമില്ല. പെൻഷനും ഉണ്ടല്ലോ. ഇതിനേക്കാളൊക്കെ വലുതാണ് നമ്മുടെ ഇൻറ്റിഗ്രിറ്റി, നമ്മുടെ വ്യക്തിത്വം ഏറ്റവും വലുതാണ്, ആത്മാഭിമാനമുള്ള വലുതാണ്. ഞാൻ കൂടി പങ്കെടുത്ത് നിർമ്മിച്ച ഒരു പൊതുമരാമത്ത് നിർമ്മാണം നാട്ടുകാർ പഴി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ലജ്ജിക്കാൻ കഴിയണം. അങ്ങനെ പാലാരിവട്ടം ആവർത്തിക്കാൻ പാടില്ല. ഇനി താഴെ വീഴാൻ പോകുന്നില്ല, ഒരു കുഴി മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് സാരമില്ല എന്ന് കരുതരുത്. ആ കുഴിയിൽ വീണാൽ ഒരാൾ മരിക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ ഇപ്പോൾ അവസാനമായിട്ടുള്ള എന്താ, റോഡ് നന്നാക്കിയ പ്രശ്നമാണ് കേരളത്തിൽ. സാറേ, റോഡ് ഇപ്പോൾ വളരെ സ്മൂത്താണ്, അതുകൊണ്ട് എല്ലാവരും സ്പീഡ് കൂട്ടിയിരിക്കുന്നു, അപകടം വളരെ കൂടുതലാണ്, വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ റോഡ് ഇത്ര നന്നാക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ കുഴിയാണെങ്കിൽ പറയും കുഴി വീട് മരിച്ചെന്ന് പറയും. കുറ്റം പറയലല്ലാതെ നല്ല കാര്യങ്ങൾ നിയമപരമായി നോക്കി ശരിയാണ് ചെയ്തിരിക്കുന്നത്. ഓവർ സ്പീഡ് നടത്തുന്ന ഡ്രൈവറുടെ പേരിൽ നടപടിയെടുക്കാൻ നിയമം അത് എടുക്കാതെ, അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാതെ, അയാളും വേണം എല്ലാവരും വേണം പഴിയും പറയണം, അത് ശരിയാവില്ല. നിയമ നിയമത്തിൻ്റെ വഴിക്ക് കേരളത്തിലെ ഡ്രൈവർമാരിൽ 30% ലൈസൻസ് കട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. മര്യാദക്കല്ല വണ്ടി ഓടിക്കുന്നത്. റോഡിൽ കൂടി എപ്പോഴും പോകുന്ന നമുക്കറിയാം. നിങ്ങൾ റോഡിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചോളൂ, വെളിയിൽ പറയണ്ട. എന്താ ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ ആളുകൾ വണ്ടി എപ്പോഴും വലത്തോട്ട് എടുത്തുകൊണ്ടേയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ കേരളീയർ വാഹനങ്ങൾ വലത്തോട്ടാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ ഒരു വലതുപക്ഷ വ്യതിയാനം ആശയപരമായി ഉണ്ട് കേരളത്തിൽ. ഞാൻ സത്യമല്ലേ? കാരണം സുഖം അങ്ങോട്ട് പോകുന്നതാണ്, സുഖമുള്ളിടത്തേക്ക് പോവുക. മറ്റത് കുറച്ച് കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം, വയ്യ. വലത്തോട്ട് തന്നെയാണ് എടുക്കുന്നത്. ചിലപ്പോൾ എൻ്റെ ഡ്രൈവർമാരെടുക്കുമ്പോഴേ ഞാൻ പറഞ്ഞ തെറ്റാണ്, പറ്റത്തില്ല, തിരിച്ചെടുപ്പിക്കും. ഞാൻ അറിയാതെ അങ്ങ് പോവാണ്. അപകടമൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയാണ്. വലത്ത് ഭാഗത്തോടെ വണ്ടി വരുന്നത്, അവർക്ക് വണ്ടി ഓടിക്കണ്ടേ? വലത്തെ സൈഡിൽ കൂടെ വണ്ടി ഇങ്ങോട്ട് വരണ്ടേന്നാണ് ചോദിക്കുന്നത്. വരണം. അപ്പോൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ? ഇടതുവശം ചേർന്ന് പോവുക എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അത് കണ്ടിട്ടല്ലേ വലതുവശം ചേർന്ന് പോകാൻ ആഗ്രഹം. അപ്പോൾ കൊളീഷൻ ഉണ്ടാകുന്നു, മറ്റപകടം ഉണ്ടാകുന്നു, കുഴപ്പമുണ്ടാകുന്നു. ഇതെല്ലാം കേരളത്തിൽ നമുക്ക് കാണാം. ഈ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാനുള്ള ലംഘിക്കാനുള്ളതല്ല. അത് കുറച്ചുകൂടെ പാലിച്ചാൽ നമ്മുടെ കേരളത്തിലെ ഗതാഗതം എത്രയോ സുന്ദരവും ആസ്വാദ്യകരവും അപായരഹിതവുമായിരിക്കും. ഇതിന് മാധ്യമങ്ങളുടെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു പ്രശ്നമുണ്ടായ വസ്തുതകൾ മനസ്സിലാക്കി മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ. ആരെന്ത് പറഞ്ഞു തന്നാലും അത് കേൾക്കരുത്. വസ്തുതകൾ നോക്കണം. അങ്ങനെ വസ്തുതകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാധ്യമങ്ങളും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, നിർമ്മാണമാകുമ്പോൾ നമ്മുടെ ഓഫീസർമാരും എഞ്ചിനീയർമാരും, പക്ഷാഭാതമില്ലാതെ ഭരിക്കുന്ന മന്ത്രിമാർ, ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഈ കേരളത്തിലുണ്ടാവും. കേരളം കുറേയൊക്കെ അത് ആർജിച്ചെങ്കിലും നമ്മൾ സിവിൽ ലൈഫിൻ്റെ കാര്യത്തിൽ ഒരുപാട് നിയമങ്ങൾ ഇപ്പോഴും ലംഘിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സിവിൽ എഞ്ചിനീയർമാരായ നിങ്ങൾ, മിക്കവാറും എല്ലാവരും സിവിൽ എഞ്ചിനീയർമാരാണ്. കുറച്ച് ഇലക്ട്രോണിക്സുകാരോ ഇലക്ട്രിക്കലുകാരോ ഉണ്ടാവും. മെക്കാനിക്കലുകാരോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് പേര് മതി, വളരെ കുറച്ച് പേര് മതി. അതെല്ലാം പിന്നെ ഇറിഗേഷനിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാ വർഷവും ഇനി ഈ ഗവൺമെൻറ് 2 വർഷവും ഓവർസിയർ പ്രോഗ്രസ് കൃത്യമായി ഞങ്ങൾ നടത്തും.